സംഭോജരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങളെവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ ആലപ്പുഴ പാട്ടുകളം ശ്രീ രാജരാജേശ്വരി മഹാദേവി ക്ഷേത്രത്തിൽ ഇവിടുത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പിതാവ് വി സാംബശിവൻ്റെ കാലടിപ്പാതകൾ പിന്തുടർന്ന് ഞാൻ കഥാവേദിയിലെത്തിയത് 96 24 വർഷത്തിലെത്തി നിൽക്കുന്നു. ഇതിനുള്ളിൽ വ്യത്യസ്തങ്ങളായ 32 കഥാപ്രസംഗ ശില്പങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. ഏതാണ്ട് 4000 വേദികളിൽ കഥ പറയുവാൻ എനിക്ക് അവസരമുണ്ടായി. കേരളത്തിലുടനീളവും ഭാരതത്തിലെ മലയാളികളുള്ള പ്രധാന പട്ടണങ്ങളിലും ലോകത്താകമാനം ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലും പല ഗുരു കഥാപ്രസംഗവുമായി ചൊല്ലുവാനും അവതരിപ്പിക്കുവാനും എനിക്ക് അവസരമുണ്ടായി. ഇവിടെ പാട്ടുകളം ക്ഷേത്രത്തിൽ മുമ്പ് 1 തവണ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരവസരം ലഭിക്കുക എന്നത് ഒരു സൗഭാഗ്യമാണ്. അതിലേറെ ഒരു അംഗീകാരത്തിൻ്റെ സന്തോഷം, ചാരിതാർത്ഥ്യമൊക്കെ പകരുന്ന അനുഭവമാണ്. ആ അനുഭവത്തിനിടയാക്കിയ എല്ലാ സുമനസ്സുകളെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ കഥാപ്രസംഗ പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കഥ പറയുന്ന വസന്തകുമാർ സാംബശിവനെ കൂടാതെ ശ്രീ രാജേന്ദ്രൻ ഹാർമോണിയം, ശ്രീ അനിൽകുമാർ തബല, ശ്രീ രാജൻ കലേപുരം കീബോർഡ്, ശ്രീ ശ്യാം സുന്ദർലാൽ ഗിറ്റാർ, ശ്രീ ബാബു ടൈമിംഗ്. ഇന്ന് നിങ്ങളുടെ സമക്ഷം പറയുന്ന കഥ വയലാർ രാമവർമ്മയുടെ ആയിഷ. ആയിഷ കഥാപ്രസംഗ വേദിയിൽ എത്തിയത് 1953. അന്ന് ഈ കഥ പറഞ്ഞത് എൻ്റെ അഭിമന്യ പിതാവ് വി സാംബശിവൻ. ഇപ്പോൾ 67 വർഷം കഴിയുന്നു. ഇന്നും പ്രിയതരമായൊരു കഥാപ്രസംഗം ഏത് എന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എൻ്റെ കൃത്യമായ ഉത്തരം, ഗതശങ്കമായ ഉത്തരം, ആയിഷ. ജനങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഉത്സവ വേദികൾ താണ്ടിയ ഒരു കഥാപ്രസംഗ ശില്പമാണ് ആയിഷ. 1953 വയലാർ രാമവർമ്മ ഈ കാവ്യകൃതി എഴുതി പ്രസിദ്ധീകരിച്ചത്. അതേ വർഷം തന്നെ വയലാറിൻ്റെ സുഹൃത്തായിരുന്ന വി സാംബശിവൻ എന്ന കഥാപ്രസംഗമാക്കി അവതരിപ്പിച്ചു. ഒരു പ്രതീക്ഷയുടെയും മുന്നേറ്റത്തിൻ്റെയും ഒരു കാലമായിരുന്നു അത്. അവരൊക്കെ, വയലാറും സാംബശിവനും ഉൾപ്പെടുന്ന ഒരു കൂട്ടം പുരോഗമനവാദികളായ കലാകാരന്മാരും സാഹിത്യകാരന്മാരും വളരെ പ്രതീക്ഷയോടെ ഒരു നവസമൂഹ സൃഷ്ടിക്ക് വേണ്ടി തങ്ങളുടെ പ്രതിഭ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന കാലം. അന്ന് വയലാർ എഴുതിയ കാവ്യകൃതിയാണ് ആയിഷ. സാംബശിവൻ അത് കഥാപ്രസംഗമാക്കി അവതരിപ്പിച്ചു. പുസ്തകത്താളുകളിൽ നിരന്നിരുന്ന ആ വരികൾ ഒരു ശബ്ദ സൗകുമാരിയുമായി വി സാംബശിവൻ അവതരിപ്പിച്ചപ്പോൾ അതൊരു പുതിയ അനുഭവമായി. ഉത്സവപ്പറമ്പുകളിൽ ഇതുപോലെ ചമ്പരം പടിഞ്ഞിരുന്ന സഹൃദയർക്ക് അത്
അതിനൂതനമായ ഒരു അനുഭവമായി മാറി. വയലാറിനെ അന്ന് ആരും വലുതായിട്ട് അറിഞ്ഞിരുന്നില്ല, പ്രസിദ്ധനായിരുന്നില്ല. വി സാംബശിവൻ കഥാപ്രസംഗ വേദിയിൽ ചൂടുറപ്പിക്കുന്ന കാലവും ഈ കഥ അവതരിപ്പിക്കുക വഴി അദ്ദേഹം കഥാപ്രസംഗ വേദിയിൽ ലബ്ധപ്രതിഷ്ഠ നേടി. ഈ കഥയുടെ ഒരു പെരുമയും പേരും കൊണ്ട് തന്നെ അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടി, വയലാർ പ്രസിദ്ധനുമായി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കടപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആയിഷ. വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ ശരചന്ദ്രവർമ്മ, ഇന്ന് അറിയപ്പെടുന്ന ഗാന രചയിതാവും കവിയുമായ വയലാർ ശരചന്ദ്രവർമ്മ എൻ്റെ സഹപാഠിയും സുഹൃത്തുമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ കാത്തു സൂക്ഷിച്ചിരുന്ന സൗഹൃദം ഇന്ന് അതേ അളവിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പിൻകഥകളുള്ള ആയിഷ വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹൃദ്യമായ അനുഭവം ആയി മാറട്ടെ, അഥവാ സത്യസന്ധമായി പറഞ്ഞാൽ സാമാന്യം ഹൃദ്യമായ ഒരു അനുഭവമായി മാറട്ടെ. സാമാന്യം എന്ന് ഞാൻ പറഞ്ഞത് ഒരു അത്യപൂർവമായ കലാസൃഷ്ടിയായി, ഓർമ്മയായി, ഒരു ആരാധനാ തേജസ്സായി വി സാംബശിവന് അവതരിപ്പിച്ച ആയിഷ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ആസ്വാദ്യകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുന്നു വി സാംബശിവന്റെ ആയിഷ. ഈ കഥ നടന്നത് ഒരു നാട്ടുമ്പുറത്താണ്, നമ്മുടെ കേരളക്കരയുടെ പ്രകൃതി ഭംഗി തിങ്ങി പിങ്ങി നിൽക്കുന്ന ഒരു നല്ല നാട്ടുമ്പുറത്ത്. അവിടേക്കൊന്ന് കണ്ണോടിച്ചാൽ നിശ്ചയമായും കലാരാധകരായ നിങ്ങൾ ഓരോരുത്തരും ആ നല്ല നാടിനെ കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കില്ല. കവിത എഴുതാൻ കഴിവുള്ളവർ കവിത എഴുതുന്ന നാടിനെ കുറിച്ച്, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ ആ നാടിന്റെ പ്രകൃതി ഭംഗി ചിത്രീകരിക്കും, എന്തിന് പാടാൻ കഴിവുള്ളവർ ആ നല്ല നാടിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. നല്ല നാട്ടിലല്ലോം നല്ല നാട്ടിലല്ലോ നിർത്തിക്കളയാം. കാരണം നമ്മേക്കാൾ മനോഹരമായി പാടാൻ കഴിവുള്ളവർ ആ നാട്ടുമ്പുറത്തുണ്ട്. ആ നാട്ടിലെ കർഷക തൊഴിലാളി പെണ്ണുങ്ങൾ, അവർ പാടത്ത് കൃഷിപ്പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ പണിക്ക് ഒരു ഉശിരി കിട്ടുവാൻ വേണ്ടി അവർ കൊയ്ത്തുപാട്ട് ആരംഭിച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്തിരി നമുക്കും കേൾക്കാം. ഗുണ്ട
ആദിത്യന്റെ കതിര് കണ്ടപ്പോ ഞാൻ നടൻ ഇറങ്ങിയതാണ് ബാലിമൻ കുഞ്ഞാളി. ഞാൻ നട്ട് ഞാൻ നട്ടൊടുവിലിത കണ്ടീരം കതിരു കണ്ടേറിയ താര കണ്ടീരം കതിരു കണ്ടേ തെയ്യന്താര 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 ആദിത്യൻ കതിരു കണ്ടേ തെയ്യന്താര ഒരു വീടി കൃഷി ചെയ്ത് ഒരു പൂവിന്റെ ജോലി ഒതുക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ അടുത്ത പൂവിന്റെ ജോലി തലേ വന്ന് കയറിയും കഴിഞ്ഞു. പാടത്ത് ചെറുപ്പക്കാരികൾ മാത്രമല്ല വയസ്സിൽ കള്ളന്മാർ വല്യമാരും ഇറങ്ങിയിട്ടുണ്ട്. അവര് പാടുന്നുണ്ട് കൊയ്യുന്നുമുണ്ട്. കൊച്ചുകളുള്ള തള്ളമാർ പുറകെ നിൽക്കുന്നതാണ് നല്ലത്. കൊച്ചുകൾ കരയുമ്പോ വേണ്ടുന്നത് കൊടുക്കാൻ. കൊച്ചുങ്ങളുള്ള തള്ളമാർ പുറമരത്തിന് നിൽക്കണേ കൊച്ചുങ്ങളുള്ള തള്ളമാർ പുറമരത്തിന് നിൽക്കണേ ചെറുപ്പക്കാരി പെണ്ണുങ്ങള് വരമ്പരികത്ത് നിൽക്കണേ ചെറുപ്പക്കാരി പെണ്ണുങ്ങള് വരമ്പരികത്ത് നിൽക്കണേ. അതുകൊണ്ട് തന്നെ ഇന്നിക്കോടവയ റോമന തമ്പുരം വരമ്പരികത്ത് നിൽക്കണേ ഇന്നിക്കോടവയ റോമന തമ്പുരം വരമ്പരികത്ത് നിൽക്കണേ നിത്തിരവും തിന്തിരും തിന്തിരും തകതാരിക നിത്തിരവും തിന്തിരും തിന്തിരും തകതാരിക. ഇവിടെയെങ്ങും ഇല്ല കഥ. നമ്മൾ ആ പാഠം കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് കാതോർക്കും. കേരളത്തിലല്ലാതെ മറ്റെങ്ങും കേൾക്കാൻ കഴിയാത്ത ഒരു ശബ്ദം ഇതാ നമ്മെ സ്വാഗതം ചെയ്യുന്നു. കയ്യൂറൽ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം താരിളം കയ്യൂറൽ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം പോഴും അധ്വാന ശക്തിയുടൻ പാട്ടുപാടുന്നതു കേൾക്കാം കയ്യുകൾ തൊണ്ടു തല്ലുന്നതിൻ താളവും മേളവും കേൾക്കാം. സഹൃദയരെ സുഹൃത്തുക്കളെ, നാമിതാ ഒരു നദിക്കരയിലെത്തിയിരിക്കുന്നു. വിശാലമായ നദിപ്പരപ്പ് നോക്കണം. അതിന് നടുക്കയത്തിൽ ഒരു വഞ്ചി കാണാം. ആര് തൊഴഞ്ഞു വരികയാണ്? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വഞ്ചി തൊഴിയുന്നതാണ് വ്യക്തമായി കാണാം. 10-12 വയസ്സുള്ള ഒരു പാവാടക്കാരി പെണ്ണാണ്. ആ വഞ്ചിയിൽ നിറയെ അവൾ പാൽക്കുടങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. പാല് കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്ന പെണ്ണ് ഇതാ അവൾ വഞ്ചി തൊഴഞ്ഞു വരുന്നു. തോണിയിലവളുടെ പാൽക്കുടമേറ്റി തോണിയിലവളുടെ പാൽക്കുടമേറ്റി പാനിയിൽ ഒരു ചെറു തുടയേറി തോണിയിലവളുടെ പാൽക്കുടമേറ്റി പാനിയിൽ ഒരു ചെറു തുടയേറി അരുവിയിലലസം തുഴയുന്നവളാ തെരുവിൽ പോയ പാലിക്കാൻ തെരുവിൽ പോയ പാലിക്കാൻ അരുവിയിലലസം തുഴയുന്നവളാ തെരുവിൽ പോയ പാലിക്കാൻ
തെരുവിൽ പോയ പാൽവിത്താൻ വഞ്ചി തൊഴിൽ നടക്കവൾ പാടുന്നുണ്ട് വളരെ രസത്തിന് വേണ്ടി. വടക്കൻ കായലിലോളം തല്ലുന്നവളോർക്കും ഞാൻ എന്റെ മാരനെ, കാറ്റ് വന്നിട്ട് കടലിൽ തല്ലുന്ന ഓർക്കും ഞാൻ എന്റെ മാരനെ, മാരനെ വീരനെ അമ്മുറ്റമണി, മാരനെ മാരനെ വീരനെ അമ്മുറ്റമണി, മാരനെ ചേർത്തല്ലേ പള്ളിയിലൊരു ചേര കുഞ്ഞിനെ നേർന്നല്ലോ, എന്നിട്ടും കണ്ടില്ല അമ്പുറ്റമണി, മാരനെ മാരനെ വീരനെ അമ്പുറ്റമണി, മാരനെ പള്ളത്തെ പള്ളിയിലൊരു പരുന്തും കുഞ്ഞിനെ നേർന്നല്ലോ, എന്നിട്ടും കണ്ടില്ല അമ്പുറ്റമണി, മാരനെ മാരനെ വീരനെ അമ്പുറ്റമണി, മാരനെ മാരനെ വീരനെ അമ്പുറ്റമണി, മാരനെ. ഇങ്ങനെ പാടിയും തുഴഞ്ഞും പാടിയും തുഴഞ്ഞ് അവൾ വഞ്ചി കൊണ്ടുവന്ന് അടുപ്പിച്ചത് എൻ്റെ വീടിൻ്റെ വടക്കുവശത്താണ്. അവിടെ ഒരു കടവുണ്ട് കേട്ടോ. അവൾ ബാലചോട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ വീട്ടിലെ ഒരു നാനൂരിപ്പാൽ അവൾ മുടങ്ങാതെ കൊണ്ട് തരാറുണ്ട്. അതിനുവേണ്ടി ഇതാ ആ കടവത്തിറങ്ങി അവൾ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. കയ്യിൽ പാലും പാത്രവും ഉണ്ട്. പാലും പാത്രവും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ തിണ്ണയെ വെച്ചിട്ട് ആ പെണ്ണ് മാറി നിൽക്കുന്നു. അവളെ ഒന്ന് നോക്കണം, ആ പെണ്ണിനെ ഒന്ന് നോക്കണം. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തങ്ങനെ തിണ്ണിച്ചേർത്ത പാവാട ചുറ്റും, അതാണ് അവളുടെ വേഷം കേട്ടോ. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തങ്ങനെ തിണ്ണിച്ചേർത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും, പുഞ്ചിരിയടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും, മറക്കുമോ നിങ്ങൾ എന്റെ ഇഷയെ, മറക്കുമോ നിങ്ങൾ എന്റെ ഇഷയെ. 1983 കഥാപ്രസംഗ വേദികളിൽ നിന്ന് വി സാംബശിവൻ ചോദിച്ചതാണ്. മറക്കുമോ നിങ്ങൾ എന്റെ ഇഷയെ, മറക്കുമോ നിങ്ങൾ എന്റെ ഇഷയെ. അത്രയും വർഷങ്ങൾക്ക് ശേഷം മലയാളി സഹൃദയൻ ഗതശങ്കം പറയുന്നു, മറക്കില്ല ഞങ്ങൾ ഈ ഐഷയെ, മറക്കില്ല ഞങ്ങൾ ഈ ഐഷയെ. അന്ന് വയലാറും ചോദിച്ചു, മറക്കുമോ നിങ്ങൾ എന്നെ ഐഷയെ, മറക്കുമോ നിങ്ങൾ എന്നെ ഐഷയെ. മലയാളി അന്നും ഇന്നും എന്നും നിസ്സംശയം പറയുന്നു, മറക്കില്ല മറക്കില്ല, മറന്നില്ല ഞങ്ങൾ ഈ ഐഷയെ. ആരും ഐഷയെ മറന്നിട്ടില്ല, നിങ്ങളും മറന്നില്ല, ഞാനും മറന്നില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ കഥ പറയേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ പക്ഷേ ഐഷയെ മറക്കാതിരിക്കാൻ കാരണം ഇതൊന്നുമല്ല, അവളുടെ വേഷവും ഭൂഷയൊന്നുമല്ല. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റോ നിങ്ങളെ കുഞ്ഞു തൊന്നിലെ തിന്നി ചേർത്ത പാവാടച്ചറ്റോ കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന വളകളോ ഒന്നുമല്ല കാരണം. പിന്നെയോ ഞാൻ അവളെ പരിചയപ്പെട്ടു വന്നത് മാത്രമാണ്. അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അവളൊരു പാവമാണ്, നിഷ്കളങ്കയാണ്. നിഷ്കളങ്കമാരിൽ നിഷ്കളങ്ക, അവളെ മറക്കുക സാധ്യമല്ല. അവൾ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരാറുണ്ടല്ലോ. മുടങ്ങാതെ നാളൊരു പാലുമായിട്ട് വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ ഞാൻ അവളോടൊരു കുസുമ്പി ചോദ്യം ചോദിക്കാറുണ്ട്. എന്താ എൻ്റെ ചോദ്യം? എടിപ്പെണ്ണേ, എടിപ്പെണ്ണേ, നിന്റെ പേരെന്താണ്? എടിപ്പെണ്ണേ, നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ. ദിവസവും ഞാൻ ആ ചോദ്യം ചോദിക്കാറുണ്ട്. എന്തിന്? ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. ആ സംഭാഷണം കേൾക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്. നിന്റെ പേരെന്താണ് എന്നും ചോദിക്കും ഞാൻ, ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. എന്റെ ചോദ്യം കൊണ്ട് കേൾക്കുമ്പോ പെണ്ണ്, കൊച്ചു പാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂ ഇതളുമായി പറയും മറുപടി. കൊച്ചു പാവാടത്തുമ്പിൽ കൈതറുത്തവൾ ചുണ്ടിൽ പിച്ചിപ്പൂ ഇതളുമായി പറയും മറുപടി. എന്താ അവളുടെ മറുപടി? എപ്പോഴും മറക്കുന്ന ചേട്ടൻ, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. നോക്കണം അവൾ എത്ര പാവമാണെന്ന്. ഞാൻ കുസൃതിത്തരമാണ് പറഞ്ഞത്. പക്ഷെ അവൾ വിചാരിച്ചത് ഞാൻ കൂടെ കൂടെ മറന്നു പോകുന്നുണ്ട്, പിന്നെയും ഓർക്കാൻ വേണ്ടി അവളുടെ പേര് ചോദിക്കുന്നത് എന്നാണ് അവളുടെ വിചാരം. അത്ര പാവമാണ്, എപ്പോഴും മറക്കുന്ന ചേട്ടൻ. അപ്പൊ ഞാൻ അവളെ കളിയാക്കും. എപ്പോഴും നടിക്കുന്ന കുഞ്ഞു പാവാടക്കാരി, എപ്പോഴും നടിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. ഇത് കേൾക്കുമ്പോൾ പെണ്ണിന് ദേഷ്യം വരും. പേര് ഞാൻ പറയൂല. മുഖവും വെട്ടിച്ചവൾ ദൂരേക്ക് നോക്കും. അങ്ങനെ നോക്കി നിന്നിട്ട് അവൾ പറയും, പോട്ടെ പാത്രം തിരികെ തരൂ വേഗം. പാലെടുത്തിട്ട് പാത്രം കൊടുക്കാൻ, അത് ശരി.
പേര് പറയാതെ പോകാനുള്ള പരിപാടിയാണല്ലേ. എങ്കിൽ എനിക്കറിയാം എന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന പല്ല് ഒരു തുള്ളി വെള്ളം അവിടെ ചേർക്കാറില്ല. വെറുതെ അവളെ ഒന്ന് ചുട്ടി പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ലേ. പല്ലിനി കിനി വേണ്ട, പല്ലിനി കിനി വേണ്ട, പാതിയും കത്തുള്ള തോട്ടിലെ നാറും വെള്ളം. അവൾ ചെയ്യാത്ത കുറ്റം ഞാൻ ആരോപിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോ കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ തുടുത്തവൾ കരയാനാരംഭിക്കും. അവക്ക് സങ്കടം വന്നു. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് ഞാൻ ആരോപിച്ചപ്പോ അവക്ക് സങ്കടം വന്നു. കവിളിൽ ചെങ്കുങ്കുമം വീണ പോൽ തുടുത്തവൾ കരയാനാരംഭിക്കും. ചേട്ടാ ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലും, വളരെ നീക്കുപോക്കിന് വരികയാണ്. ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ, ഇനി പേര് പറയാത്തതുകൊണ്ടാണ് ഈ ദ്രോഹി പാല് വേണ്ടെന്ന് വെച്ചതെങ്കിലോ. ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കാത്ത മട്ടിലിരിക്കും. ഞാൻ മാസ്ക് എടുത്ത് എൻ്റെ താള് മറിച്ചുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കുന്നു വായിക്കുന്നു എന്ന മട്ടിൽ കള്ളനെ പോലെ അതിൽ ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ പേര് പറയട്ടെ, പേര് പറയട്ടെ, അതാണല്ലോ എൻ്റെ ലക്ഷ്യം. നിമിഷങ്ങൾ അഴിഞ്ഞു നീങ്ങും. അപ്പൊ അവള് പറയും, ചേട്ടാ ചേട്ടാ ആയിഷ ആയിഷ കോട്ടെ പാത്രം തിരിയത്തരൂ വേഗം. അവനക്കിളിയുടെ കൊഞ്ചലിങ്ങനെ നീറും, അവനക്കിളിയുടെ കൊഞ്ചലിങ്ങനെ നീറും. ഇതാണ് ആയിഷ. അവളാണ് നമ്മുടെ കഥയിലെ നായിക. 12 വയസ്സുള്ള പെണ്ണ് ആയിഷ. ആയിഷ കൊച്ചു ഗ്രാമത്തിൻ മുഖ സങ്കൽപ്പങ്ങളിൽ പൂത്ത പിച്ചകപ്പൂങ്കാവിൻ്റെ മടിയിൽ വിഹരിച്ചു. കൊച്ചു ഗ്രാമത്തിൻ മുഖ സങ്കൽപ്പങ്ങളിൽ പൂത്ത പിച്ചകപ്പൂങ്കാവിൻ്റെ മടിയിൽ വിഹരിച്ചു. ആയിഷ നാടിൻ ജോമാ ഞങ്ങൾ തന്നീലക്കാടിൻ അയിടെ കയ്യിൽ വന്ന മഞ്ഞത്തുമ്പിയെ പോലെ. ഇനി ഒരാളെ കൂടെ പരിചയപ്പെടണം കഥ തുടർന്ന് കേൾക്കാൻ. പെണ്ണിൻ്റെ അച്ഛനെ, ഓ തെറ്റിപ്പോയി, ബാപ്പ. പെണ്ണിൻ്റെ ബാപ്പയും പരിചയപ്പെടണം. നല്ലൊരു മനുഷ്യനായിരിക്കും, കാരണം ഇതിലും നല്ലൊരു പെണ്ണ്. അവളുടെ പേരും കൊള്ളാം, അവളുടെ വേഷം അതിലും നല്ലത്. മഞ്ഞപ്പൊട്ടികളുള്ള നീല ജാക്കറ്റ്, നീളെ കുഞ്ഞു തൊങ്കലതിനെ ചേർത്ത പാവാട ചുറ്റും ഒക്കെയായി നടക്കുന്ന ആരോപണ പെൺകുട്ടി. ആ ഗ്രാമത്തിൽ ആകമാനം ഒരു മഞ്ഞത്തുമ്പിയെ പോലെ പാറി കളിച്ച് നടക്കുന്ന ആരോപണ പെൺകുട്ടി. ബാപ്പ നിശ്ചയമായും നല്ലവനായിരിക്കും, കാരണം മക്കളും അച്ഛനും ഒരേ പ്രകൃതക്കാരായിരിക്കണം. നമ്മുടെ മുത്തശ്ശിമാര് വഴക്ക് പറയുന്നത് പോലും അങ്ങനെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വികൃതി കാട്ടുന്ന കൊച്ചുകുട്ടികളോട് മുത്തശ്ശിമാര് പറയാറുണ്ട്, ഡാ 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 മക്കളായ തണ്ടയ്ക്ക് വറക്കണം, തണ്ടയ്ക്ക് വറക്കണം, അങ്ങനെ പറയാറുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്, അച്ഛനും മക്കളും ഒരുപോലെ ഇരിക്കണം. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, പെണ്ണിൻ്റെ ബാപ്പയുടെ പേര് പറയാം. ആളിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയേക്കും. പെണ്ണിൻ്റെ പേര് ആയിഷ, പെണ്ണിൻ്റെ ബാപ്പയുടെ പേര് ആദ്രമാൻ. ആദ്രമാൻ ആളിത്തിരി പശകാണ്, ആളൊരു കുഴപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങോട്ട് നോക്ക്, വരുന്നുണ്ട് ആദ്രമാൻ, വരുന്നുണ്ട്. അവരവ് കണ്ടില്ലേ, വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവിളിന്മേൽ വകഞ്ഞിട്ടതിലൊക്കെ മുറുക്കാൻ പറയുമായി. വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവിളിന്മേൽ വകഞ്ഞിട്ടതിലൊക്കെ മുറുക്കാൻ പറയുമായി. മുഖത്ത് മസൂരിക്കുത്ത് ഉഗ്രമം വൈരൂപ്യത്തിൻ മുഴുപ്പെത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. മുഖത്ത് മസൂരിക്കുത്ത് ഉഗ്രമം വൈരൂപ്യത്തിൻ മുഴുപ്പെത്തിയതാണ് മാംസ വിൽപ്പനക്കാരൻ. മാംസ വിൽപ്പനക്കാരനാണ്, ഇറച്ചി കച്ചവടക്കാരനാണ്. അയാൾക്ക് പട്ടണത്തിൽ ചന്തയിൽ ഒരു കടയുണ്ട്. അയാളെ പരിചയപ്പെട്ട് തുടങ്ങിയ സ്ഥിതിക്ക് കട പോയി കാണാം നമുക്ക്. അവിടെ വരെ ഒന്ന് പോകാം. ചെന്ന് എത്തുമ്പോഴല്ലേ മനസ്സിലാകുക, കടയെന്ന് പറയാനൊന്നുമില്ല, ഓലമേഞ്ഞ ഒരു ജാബ്ര, അതിൻ്റെ കീഴിൽ ഒരു പുളിമുട്ട ഇരിപ്പുണ്ട്. ആ ജാബ്ര ഇങ്ങനെ കടയുടെ മേല മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കീഴിലൊരു പുളിമുട്ടം, വലിയ പുളിത്തടി കഷണം അതിൻ്റെ പുറത്ത് വെച്ചാണ് ഇറച്ചി കൊത്തി എറിഞ്ഞ് നാട്ടുകാർക്ക് കൊടുക്കുന്നത്. കൊത്തി എറിഞ്ഞ് കൊത്തി എറിഞ്ഞ് ആ പുളിമുട്ടത്തിൻ്റെ പ്രതലം ഒരു ഒരു തടം പോലായിട്ടുണ്ട്, ഒന്ന് ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അത് കുറച്ചെ കുറച്ച് ആളുകളുടെ ആമാശയത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രതലം
അരികും ഭാഗം അതേപോലെ ഇരിക്കുകയാണ്. അവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നു. ആ പുളിമുട്ടത്തിന്റെ പുറത്ത് എന്തോ ഇരിക്കുന്ന ഒരു സാധനം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരാട്ടിന്റെ തല, ആട്ടിന്റെ തല മാത്രം അതിനൊന്ന് കരയുന്ന കണ്ണീരൊലിപ്പിക്കുന്ന ഒരു സങ്കടം പോലെ. നമുക്ക് ചോദിക്കാം, എന്താ ആട്ടുത്തല നിനക്ക് ഒരു ദുഃഖം പോലെ, ഒരു സങ്കടം പോലെ? ചോദിച്ചാൽ ആട്ടുത്തല പറയും, എന്റെ കരൾ ഇതാ നിൽക്കുന്നു, ഇതാ നിൽക്കുന്നു. നേരാണ് വക്കത്ത് നിണം വാർന്നു തുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്ത് കെട്ടി തൂക്കി വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. വക്കത്തു നിണം വാർന്നു തുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്ത് കെട്ടി തൂക്കി വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ചട്ടുകാലനാം വൃദ്ധനിരിക്കും നഗരത്തിൽ. ചട്ടുകാലനാണ് ആളൊരു മൊടന്തനാണ്. അത് ജന്മനുള്ള പടന്തല്ല, ഇറച്ചി കച്ചവടത്തിന് ഇടയ്ക്ക് കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടിയപ്പാ? പണ്ടൊരു പാണ്ടിപ്പോത്ത് ആട്ടിനെ മാത്രമല്ല പോത്തിനെയും കൈകാര്യം ചെയ്യുന്ന ആളാണ്. പണ്ടൊരു പാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞു വെട്ടിയിട്ട മൂച്ചിന് തലയില്ലാതെ പോത്തൊന്ന് ഓടി നോക്കി. പോത്ത് വിചാരിച്ച് ഇത്രയും കാലം തലയായിട്ടായിരുന്നു ഓട്ടം, ഭാരമുള്ള തല. അതില്ലാതെ ഓടാൻ കിട്ടി ആദ്യത്തെ ചാൻസ് വിടട്ടാന്ന് പോത്ത് വിചാരിച്ചു. അതൊരു ഓട്ടം വെച്ചു കൊടുത്തു. അദ്രമം വിടുവോ, വിട്ടുന്ന മോനാണോ? അദ്രമാൻകൊലകത്തിൽമേൽ ആ കൊമ്പൻ കരിമ്പോത്ത് നൽകിയ മുടന്തുമായി അങ്ങനെ കിട്ടിയതാണ് ഈ മുടന്ത്. രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണം നാറും തോർത്തിന്റെ മടിക്കുത്തിലെന്നത്തെ പിരിവുമായി വീട്ടിലെത്തുമ്പോൾ എന്നും നൂറു കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. കച്ചവടമൊക്കെ കഴിയുമ്പോൾ കളക്ഷൻ ഉണ്ടാവുമല്ലോ, നല്ല തുക കാണും. അതെല്ലാം തോർത്തിന്റെ മടിക്കുത്തിൽ ഇങ്ങനെ തിരികിയിടുമ്പോൾ അയാൾക്ക് ഒരു അഹങ്കാരമാണ്, താൻ പണക്കാരനാണ്. ചുറ്റുമുള്ളവരെല്ലാം പണമില്ലാത്തവരാ, ലെവലാദികൾ, ദരിദ്രവാസികൾ എന്ന തോന്നലാണ്. പിന്നെ അയാൾക്ക് ഒരു അഹങ്കാരവും വെറിയുമാണ്, ദേഷ്യമാണ്, എല്ലാവരോടും ദേഷ്യവും പുച്ഛവും. ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറും, വീട്ടിലേക്ക് കയറിയാൽ പിന്നെ അവിടെ ഇത് കാണാനും കേൾക്കാനും ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ, ആയിഷ മാത്രമേ ഉള്ളൂ. അവളുടെ നേർക്കിയാളുടെ അലർച്ചയും ബഹളവും എല്ലാം അങ്ങ് തുടങ്ങും. എല്ലാം കുറ്റമാണ്, ചെയ്തത് കുറ്റം, ചെയ്യാത്തത് കുറ്റം. വെള്ളം കോരിയത് കുറ്റം, കോരാത്തത് കുറ്റം. പാത്രം തേച്ചത് കുറ്റം, തേക്കാത്തത് കുറ്റം. മുറ്റം തൂത്തത് കുറ്റം, തൂക്കാത്തത് കുറ്റം. എന്നും നൂറ് കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ഇയാളുടെ ഈ ബഹളോ അലർച്ചയിലെ അവിടെ കാണുമ്പോ പെണ്ണ് പേടിച്ച് കരയും. കൊച്ചു പെണ്ണല്ലേ, എന്റെ ഉമ്മാ പോയല്ലാ നീ, എന്റെ ഉമ്മാ പോയല്ലാ നീ. നേരാണ്, അവൾക്ക് ഉമ്മയില്ല. ഉമ്മതൻ മുലക്കണ്ണി മാവിട്ടു ഞരടുവാൻ അമ്മകൾ കമ്മിഞ്ഞപ്പാൽ കുടിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അമ്മതൻ മുലക്കണ്ണി മാവിട്ടു ഞരടുവാൻ അമ്മകൾ കമ്മിഞ്ഞപ്പാൽ കുടിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അവളുടെ പിഞ്ചിളം കരൾ ഞെക്കിപ്പിഴിയാറുണ്ടെന്നുമാ നീറുന്ന നിരവുകൾ ഇവളിങ്ങനെ കരയുമ്പോൾ, ആയിഷ ഇങ്ങനെ വിതുമ്പുമ്പോൾ, ഹോ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ആയിഷ വിതുമ്പിയാൽ വയ്യനിക്കോർമിക്കുവാൻ ആയിളം കുരുന്നിന്റെ ചേതന ചിലമ്പിയാൽ വയ്യനിക്കോർമിക്കുവാൻ ആയിഷ വിതുമ്പിയാൽ ആയിളം കുരുന്നിന്റെ ചേതന ചിലമ്പിയാൽ പയ്യനി ഓർമ്മിക്കുവാൻ എനിക്കത് ഉറക്കം കൂടി വയ്യ. ഇവള് കരയുമ്പോ അദ്രമാൻ കൈ ചൂണ്ടിക്കൊണ്ടലറും പെണ്ണെ നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. ഒന്ന് കരഞ്ഞതിനുള്ള ശിക്ഷയാണ്. പെണ്ണെ നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. മതിയല്ലോ, പിന്നെ അവളെ ഇരട്ടിക്കരച്ചിലാണ്. വലിയ വായി കരി അതയലൊക്കങ്ങളിലൊക്കെ മുഴങ്ങും. പല വീടുകളിലും ഇത് ഞാൻ നിലയടിക്കുമ്പോൾ പലരുടെയും ഹൃദയം നടുങ്ങാറുണ്ട്. ഒന്ന് ഇടപെട്ട് കളയാം, പെണ്ണിനെ ചെന്ന് സമാശ്വസിപ്പിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കും. അദ്രമാന്റെ മുഖം ഓർക്കുമ്പോൾ, അരൂക്ഷ ഭാവം ഓർക്കുമ്പോൾ പലരും ആ ശ്രമം ഉപേക്ഷിക്കാൻ വിചാരിക്കും. എന്നാൽ തൊട്ടയൽ വീട്ടിലൊരു അമ്മൂമ്മ കിട്ടുന്ന അങ്ങും അമ്മൂമ്മ, അവർക്ക് ഈ അദ്രമാനെ പേടിയൊന്നുമില്ല. അവരങ്ങ് കയറി ചെല്ലും അവളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി. അവർ ചെന്ന് പറയും, മോളെ ആയിഷ കരയാതെ കരയാതെ, നിന്റെ പാപ്പാട് അലർച്ച കെട്ടിങ്ങനെ കരയാൻ തുടങ്ങി. അതിനെല്ലാം നേരെ കാണും, ദേ നിന്റെ ബാബായെ പറയാന്ന് വിചാരിക്കുന്നത്. അവൻ ആരാ? നിന്റെ ബാബ ആരാ? ഒരു മൃഗമല്ലേ, മൃഗം അല്ല. നിനക്കറിയാവോ നിന്റെ ഉമ്മ എങ്ങനെയാ ചത്തത്? എങ്ങനെയാ ചത്തത്? നിന്റെ ഉമ്മ നിന്റെ ബാബാടെ തല്ലുകൊണ്ട് ചത്തതാ, തല്ലുകൊണ്ട് ചത്തതാ.
എടി കൊച്ചെ, ഒരു കാലത്ത് സന്ധ്യാനേരത്ത് ഇവിടെ എന്തായിരുന്നു പുകില്? ഉറങ്ങും വരെ നൂറുനാ വിട്ടു തെറിപാടും, ഉറക്കപ്പാവത്തിനെ മൂപ്പരപ്പഴും തല്ലും. ഉറങ്ങും വരെ നൂറുനാ വിട്ടു തെറിപാടും, കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ. കണ്ണുകൾ തുറന്നു കാണുവാൻ കഴിയാതെ, കണ്ണു തോരാതെ തന്നെ മരിച്ചു പാവം നിന്നെ. കണ്ണുകൾ തുറന്നു കാണുവാൻ കഴിയാതെ, എന്റെ പാവമെല്ലാം, എന്റെ പാവമെല്ലാം. പെണ്ണേ നിന്നെ കത്തിക്കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. ആയിഷ എന്ന ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. വയലാറിന്റെ സമ്പൂർണ്ണ കൃതികളിലും അതുണ്ട്. തൊട്ടടുത്ത ലൈബ്രറിയിൽ നാളെ രാവിലെ തന്നെ ആ പുസ്തകം കണ്ടിട്ടില്ലാത്തവർ ചെന്ന് ലൈബ്രറിയിലോട് ചോദിച്ചു വാങ്ങണം. വയലാറിന്റെ ആയിഷ എന്ന പുസ്തകം ഒന്ന് തരൂ. അത് മറിച്ചു നോക്കുമ്പോൾ ആ കാവ്യകൃതിയുടെ ആമുഖമായി വയലാർ ചില വരികൾ എഴുതിയിട്ടിട്ടുണ്ട്. ദാഹമടങ്ങാത്ത ദാഹമൻ ചേതന, ദാഹിച്ചു ദാഹിച്ചു വാവിളർത്തിയിടവേ, തന്നു ജലം നിങ്ങൾ അന്നത് നിങ്ങൾ തൻ കണ്ണുനീരായിരുന്നെന്നറിഞ്ഞില്ല ഞാൻ. പാടാൻ ശ്രമിച്ചു പലപ്പോഴും ഞാൻ എൻ്റെ ഓടക്കുടലിൽ ശ്രുതിപ്പിഴ വന്നുവോ. ചിട്ടയിൽ നിങ്ങളൻ പാട്ടിൻ്റെ താളങ്ങൾ കൊട്ടി പലപ്പോഴും നാടിത്തുടിപ്പിനാൻ. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല അംഗീകരിക്കുകൻ. ധന്യവാദങ്ങളെ വായനക്കാരെ, വരുന്നു ഞാൻ നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ. നമ്മൾക്കൊരുമിച്ച് പാടണം, ജീവനിൽ ഉമ്മ വെച്ചങ്ങനെ കൈകോർത്തു നീങ്ങണം. നിങ്ങൾ ഇതിനു മുമ്പ് വായിച്ചു തീർക്കുമോ നിങ്ങൾക്കു ഞാൻ നൽകും ഈ കഥാചിത്രണം. അങ്ങനെ പുരോഗമിക്കുന്ന വരികൾ ചെന്ന് കലാശിക്കുന്നത് ശ്രദ്ധേയമായ നാലു വരി കവിതയിലാണ്. സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ജീവി പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ലേ ജഗതി കേടിരൂ. മാപ്പു ചോദിക്കൂ ഞാൻ പേരനവിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ജീവി പറിച്ചതാണ് ഈ കഥ. വേദനവെങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ല എനിക്ക് ഗതികേടിന് മാപ്പ് ചോദിപ്പു ഞാൻ. ഈ ആമുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ 1953 വി സാംബശിവൻ കൊല്ലത്ത് നിന്ന് ബസ് കയറി ചേർത്തല വന്നു, വയലാറിലേക്ക് ചെന്നു, വയലാർ രാമവർമ്മയെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ഈ ഖണ്ഡകാവ്യം വായിച്ചു, ഹൃദയസ്പർശിയായിരിക്കുന്നു, ഹൃദയാവർജകമായി അങ്ങ് എഴുതിയിരിക്കുന്ന ഈ കാവ്യകൃതിക്ക് എന്തിന് ഇങ്ങനൊരു ആമുഖം? ഇത് ഇന്നതരം പുസ്തകമാണ്, വേദനവെങ്ങുന്ന സമൂഹത്തിന്റെ കഥയാണിത് എന്ന് പ്രത്യേകിച്ച് എന്തിനു പറയണം? അങ്ങനെ എഴുതി വെക്കുന്ന ഒരു അഭംഗിയല്ലേ? സാധാരണ കുപ്പിയുടെ പുറത്ത് ലേബൽ ഒട്ടിക്കുന്നത് പോലെ കൂഷ്മാണ്ടരസായനം, നന്ദുന്തരം കുഴമ്പ്, ഇങ്ങനെ പുസ്തകത്തിന് ഒരു ലേബലിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? വയലാറൊരു മറുപടി പറഞ്ഞു, സമ്പൻ, വേദനവെങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ എന്ന് പ്രഖ്യാപനം ചെയ്തതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് വയലാർ പറഞ്ഞത്. ആ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വേദനമിങ്ങുന്ന സമൂഹത്തിന്റെ കഥ എഴുതുന്നത് പാവപ്പെട്ടവന്റെ കഥ എഴുതുന്നത് ഏതോ തരംതാണ് ഏർപ്പാടാണെന്ന് ധരിച്ചു വശായ ചില സാഹിത്യ പ്രമാണിമാർ നമുക്കുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാണ് ഞാൻ പാടിയിരിക്കുന്നത്. പകർത്താൻ കഴിഞ്ഞിരിക്കില്ലേ ജഗതി കേടിനു. മാപ്പു ചോദിപ്പു ഞാൻ വേദനവെങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ പേരോടെ ജീവി പറിച്ചതാണ്. എന്താണ് ഈ വൃത്തികെട്ട സാഹിത്യ പാരമ്പര്യം? ഒരു കാലത്ത് എല്ലാവർക്കും എല്ലാം എഴുതാനും വായിക്കാനും കഴിയുമായിരുന്നില്ല, അതിനൊരു അവകാശമില്ലായിരുന്നു. രാജാക്കന്മാർ തുടങ്ങിയിട്ടുള്ള വരേണ്യവർഗത്തിന് എഴുതാം, വായിക്കാം, പഠിക്കാം, സാഹിത്യം ചമയ്ക്കാം. കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല, കല സപ്രയോജനമാണ്, കല സാമൂഹ്യ പുരോഗതിക്ക് ഉതകുന്നതാണ് എന്ന ശരിയായ വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് വയലാർ രാമവർമ്മ പറഞ്ഞു, വേദനവെങ്കിലും സമൂഹത്തിൽ നിന്ന് ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ല എനിക്ക് ആ ഗതികേടിന് മാപ്പ് ചോദിപ്പു ഞാൻ. എന്നാൽ പിന്നീടൊരു കാലത്ത് വയലാർ രാമവർമ്മയുടെ വീക്ഷണഗതിയിൽ വ്യത്യാസമുണ്ടായി. അന്തർമുഖനായി അദ്ദേഹം പറയുന്നു, വാളല്ലൻ സമരായുധം
ജടജടധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ. കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. രാഗം താളലയ ശ്രുതി സ്വരമിഴക്കല്ലാതെ ഒന്നിനും ഇന്നോളക്കുത്തുകൾ നീർക്കുവാൻ കഴിയുവില്ലൻ. പ്രേമതീർത്ഥങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രേമതീർത്ഥങ്ങളിൽ രാഗം താളലയ ശ്രുതി ഇവയ്ക്ക് മാത്രമേ ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയൂ എന്ന മട്ടിൽ അദ്ദേഹം മാറ്റിപ്പാടുന്നു, ചുവട് മാറ്റുന്നു. അദ്ദേഹം അന്തർമുഖ വീക്ഷണത്തോടുകൂടി വീണ്ടും എഴുതി. അരണ്യന്തരകുരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിലോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ചപരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിൽ ചൈതന്യമെന്ദർശനം. ഇങ്ങനെ മനോഹരമായ സാഹിത്യം, ആശയനിബിഡമായ സാഹിത്യം, അങ്ങനെ പടലഹരി തുള്ളിത്തുളുമ്പുന്ന സാഹിത്യം വയലാറിൽ നിഷ്പ്രയാസം സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു, സൃഷ്ടിച്ചു. സർഗസംഗീതം എന്ന ആ കൃതിക്ക് അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി ലഭിച്ചതാണ്. എന്നാൽ വയലാറിൻ്റെ നമ്മെപ്പോലുള്ള സാധാരണക്കാരെ, നമുക്കൊക്കെ പ്രിയങ്കരനാക്കി തീർക്കുന്ന വയലാറിനെ ആ തരത്തിൽ ജനകീയ കവിയായി നാം അംഗീകരിച്ച മറ്റു ചില വരികളുണ്ട്. കയറുവിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട് ചില സമരകഥ, അത് പറയുമ്പോൾ എന്നോട് നാടിന് അഭിമാനിക്കാൻ വകയില്ലേ. അദ്ദേഹം മനുഷ്യന്റെ പ്രതിപുരുഷനായി പാടുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇങ്ങനെയൊക്കെ എഴുതിയ ആ മനസ്ഥിതിക്കാരനായ വയലാറാണ് നമുക്ക് വേണ്ടി ആയിഷ എഴുതിയത്. ആയിഷ പതിവ് പോലെ എന്റെ വീട്ടിൽ വന്നു, ഞാൻ എന്റെ സ്ഥിരം ചോദ്യപ്പെടുത്തിട്ടു. അടി പെണ്ണെ നിന്റെ പേരെന്താണ്, അടി പെണ്ണെ നിന്റെ പേരെന്താണ്. അപ്പൊ അവള് ഇങ്ങോട്ട് എന്നോടൊരു ചോദ്യം, ചേട്ടാ ഒരു കാര്യം അറിഞ്ഞോ? എന്തടി പെണ്ണേ? ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തയ്പ്പിച്ചല്ലോ, ഇന്നലെ എനിക്കൊരു ജാക്കറ്റു തയ്പ്പിച്ചല്ലോ. വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ, വന്ന പാടവളോതി വീട്ടിലെ വിശേഷങ്ങൾ. അവൾക്കൊരു ജാക്കറ്റ് തയ്പ്പിച്ചു പോലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളൊരു ന്യൂസ് പോലാണ് അവൾ എന്നോട് പറയുന്നത്. ഞാൻ ചോദിച്ചു, എടി പെണ്ണെ നിനക്ക് ഇത് ആര് തയ്പ്പിച്ചു വന്നു? ഇന്നലെ മഹീലിക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പം തയ്പ്പിച്ചതാ. ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി, ഒത്തിരി വിലയായി. പിന്നെ ഒത്തിരി വില, ഒത്തിരി ഒത്തിരി വിലയായെന്ന് ആര് പറഞ്ഞടി? അത് മജീദിക്ക പറഞ്ഞു. അയാളെ നിന്നെ പറ്റിച്ചതാ? അതെന്തിനെ പറ്റിക്കുന്നു? ഇത് പന്ന തുണിയാ പെണ്ണേ? ആര് പറഞ്ഞു പന്ന തുണിയാണെന്ന്? വില കൂടിയ തുണിയാണ്, നല്ല പുത്തം മണമുള്ള പുത്തം തുണി, വില കൂടിയ തുണിയാ. പിന്നെ കൂടിയ തുണി 2 രൂപ പോലെ വലിയതിന് വില. തലയുടെ ശീലയ്ക്ക് പോലും ഞങ്ങൾ ആരും ഇത് വാങ്ങിക്കത്തില്ല. അയ്യോ ഇത് നല്ല തുണിയാ, കൂടിയ തുണിയാ. ആ നീ അങ്ങനെ വിശ്വസിച്ച് നടന്നു, 2-3 ദിവസം പുതുമുടിയിലിട്ടുണ്ട് അങ്ങനെ നടന്നു. പിന്നെ മുഷിയുമല്ലോ, അപ്പൊ കഴുകണമല്ലോ. കഴുകാൻ നമ്മുടെ കുളത്തിൽ കൊണ്ടിരുന്ന് മുക്കി നോക്കും, അപ്പോഴറിയാം നിറം ഇളകി കുളം കലങ്ങുന്നത്. ഇതിന് ഞങ്ങളൊരു പേര് പറയും, കുളം കലക്കി തുണി, കുളം കലക്കി തുണി. കൊണ്ടു കളവണ്ണേ, ഞാനിനി വരുന്നില്ല, ഞാനിനി വരുന്നില്ല. മുഖിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോ, ഞാനിനി വരുന്നില്ല. അവളുടെ തുണിത്തരം മോശമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മേഘം വന്ന് മറച്ച ചന്ദ്രിക പോലെ അവളുടെ മുഖം മ്ലാനമായിപ്പോയി. മുഖിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ കണ്ണീരൊപ്പിക്കൊണ്ടവളോ, ഞാനിനി വരുന്നില്ല. ഐഷ പെണ്ണെ നീ പിടങ്ങി പോകണോ? അടി അടി അവിടുന്നില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അയ്യോ കൂടിയ തുണി, നിന്റെ തുണി കൂടിയ തുണി, ഇത് 2 രൂപ തുണിയല്ല, 100 രൂപ കൊടുത്താലും കിട്ടത്തില്ല. അയ്യോ ഈ പെണ്ണിനോടൊരു തമാശ പറയാനൊക്കെ ഇല്ല, ഇത് നല്ല കൂത്തായി പോയി. കളിയായി ഞാനെന്നോ കളിയാക്കി പോയപ്പോൾ കരയുന്നോ കരയുന്നോ കനകമേനി, കളിയായി ഞാനെന്നോ കളിയാക്കി പോയപ്പോൾ കരയുന്നോ കരയുന്നോ കനകമേനി, കരയുന്നോ കരയുന്നോ കനകമേനി, കരയുന്നോ കരയുന്നോ കനകമേനി. എന്റെ പാട്ടും കൂത്തും കഥാപ്രസംഗവും കേൾക്കാൻ അവിടെ നിന്നില്ല, അവള് വഞ്ചി തുഴഞ്ഞു പോയി കളഞ്ഞു. അവളെ തുണിത്തരം മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പാവം പെണ്ണല്ലേ, എനിക്ക് അതിനെ സങ്കടം തോന്നി. ഇവളോട് ഇത്രയും വേണ്ടായിരുന്നു. അവളെത്ര സന്തോഷത്തോടെയാണ് പറഞ്ഞത് വില കൂടിയ തുണിയാണ്, പക്ഷെ ഞാനത് കശക്കി എറിഞ്ഞു. അതവളുടെ മനസ്സ് വേദനിപ്പിച്ചു, വേണ്ടിയിരുന്നില്ല, കഷ്ടം. ആ സാരമില്ല, നാളെ അവൾ വരുമല്ലോ, എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞ അവളെ സമാധാനിപ്പിക്കാം എന്നൊക്കെ ഓർത്ത് ഞാനും സമാധാനിച്ചു. അടുത്ത ദിവസം ഞാൻ ഐഷയെ കാത്തു നിന്നു. സാധാരണ 8 മണിക്കുള്ളിൽ അവൾ വരുന്നതാണ്,
പക്ഷേ ഇന്ന് 8 മണി കഴിഞ്ഞിരിക്കുന്നു, ഐഷയെ കാണുന്നില്ല. പിണങ്ങി വരാതിരിക്കുന്നതാണോ? ഏ അതാവില്ല, അതാവില്ല. പിണങ്ങി വരാതിരിക്കാനാണെങ്കിൽ ദിവസവും ഇത് ഞാൻ ചെയ്യാറുള്ളതാണ്. എന്നെ വരവ് നിർത്തേണ്ട സമയം കഴിഞ്ഞു, അവിടെ വരും. ഞാൻ ശുഭപ്രതീക്ഷയോടെ കാത്തു നിന്നു. പക്ഷേ 8:30 മനുഷ്യെ കണ്ടില്ല. ഇവിടെ ഇന്ന് വരവില്ലായിരിക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഈ പെണ്ണിനെ നോക്കി മതിയോ? ഞാൻ വീട്ടിനകത്തേക്ക് പോകാൻ തുനിഞ്ഞു. യാദൃശികമായി ഞാൻ നദിക്കയത്തിലേക്ക് നോക്കി. ദാ വഞ്ചി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, വരുന്നുണ്ട്, വരുന്നുണ്ട്. താമസിച്ചാണെങ്കിലും വരുന്നുണ്ട്. ഇനി വരട്ടെ. ഇന്ന് ഞാൻ അവൾക്കൊരു പണി കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ കുസൃതി തരങ്ങളിലേക്ക് മടങ്ങുകയാണ്. അവളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും മുറ്റത്ത് പുറം തിരിഞ്ഞ് നിന്നു. എനിക്ക് മനസ്സിലായി, അവളുടെ വഞ്ചി വന്ന് കടവ് തടുത്തു. അവൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. കാൽപ്പരിമാറ്റം കേൾക്കാൻ എൻ്റെ പിന്നിൽ വന്ന് നിന്നു. അവളെ വിളിക്കട്ടെ, അവളെ വിളിക്കട്ടെ. പക്ഷേ അവൾ വിളിച്ചില്ല. ഞാനപ്പോൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആയിഷയല്ല, അദ്രമാൻ. ഞാൻ മനസ്സറിയാതെ എൻ്റെ വീട്ടിൻ്റെ തിണ്ണിലേക്ക് ഓടി അങ്ങ് കയറി. ജീവനോട് നിൽക്കുന്ന ആടിനെയൊക്കെ പിടിച്ച് ഒറ്റ വീശിന് കഴുത്തരിഞ്ഞ് താഴെ ഇടുന്ന ആളാണ്. എൻ്റെ മകളെ കളിയാക്കിയത് ചോദിക്കാൻ വന്നിരിക്കുക. എൻ്റെ കാര്യം പോക്ക, ഇനിയിപ്പോൾ നടക്കാനുള്ളത് നടക്കാൻ ഇങ്ങോട്ട് ഓടിക്കേറി വരും. എൻ്റെ ഉടുപ്പിന് വാളുള്ളതും എല്ലാം കൂടെ കുത്തിപ്പിടിക്കും. കരണക്കുറ്റിക്ക് കാച്ചും. ഞാൻ മേടിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അയാൾ നിന്നേടത്ത് നിന്ന് അനങ്ങുന്നില്ല. എന്ന് മാത്രമല്ല, അയാളുടെ മുഖത്തൊരു വിഷാദഭാവം. ഞാനിന്ന് ശ്രദ്ധിച്ചു, കണ്ണു നിറഞ്ഞിരിക്കുന്നു. ആ സങ്കടം കണ്ടപ്പോ ഞാൻ ധൈര്യപൂർവ്വം വിളിച്ചു, അദ്രമാൻ. അങ്ങനെ വിളിച്ചപ്പോ ആ സങ്കടഭാവം പ്രകടമായി. അയാളുടെ കണ്ണു നിറഞ്ഞു തുളുമ്പി, കവിളിലൂടെ കണ്ണുനീരൊഴുകി. ഇത് അദ്രമാൻ കഴിയുന്നു, കരയുന്നു. എന്താ അദ്രമാൻ, എതിരെ നിന്ന് കരയുന്നു? അയാൾ വിതുമ്പിപ്പോയി, വിതുമ്പി പൊട്ടിക്കരയുന്നു. എന്തുപറ്റി, എന്തുപറ്റി? ഐഷ എവിടെ? എന്താ നിങ്ങൾ വന്നത്? ഐഷയ്ക്ക് എന്തുപറ്റി? അദ്രമാൻ പറയൂ, ഐഷയ്ക്ക് എന്തുപറ്റി? ഞമ്മടെ തലേ വിധി. എന്താ അദ്രമാൻ? ഞമ്മടെ തലേ വിധി തുടയ്ക്കാൻ കൈലേസില്ല. എന്ത് പറ്റി അദ്രമാൻ? ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു. അവൾ പോയിരിക്കുകയാണ് നഗരത്തിലെ വീട്ടിൽ. ഇന്നലെ നിസാര കാര്യത്തിന് പിണങ്ങിപ്പോയ പെണ്ണ് നേരവും നെരുണ്ടു വെളുത്തപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് നഗരത്തിലെ വീട്ടിൽ പോയിരിക്കുന്നു, ഭർത്താവിന്റെ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് ഇയാൾ പറയുന്നു. ആര് വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കില്ല. ഇയാൾ പറ്റേ കള്ളം പറയാ, മുഖത്ത് നോക്കി ഇയാൾ കള്ളം പറയാ. ഇയാൾ അല്ല, ഇയാൾ എന്തിന് പച്ച കള്ളം പറയണ മുഖത്ത് നോക്കി? അവളെ കെട്ടിച്ചയക്കാൻ ചുമതലപ്പെട്ട അവളുടെ ബാപ്പയല്ലേ ഈ നിൽക്കുന്നത്? അയാൾ പറയുന്നു, ആയിഷയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു, അവൾ പോയിരിക്കുകയാണ് നഗരത്തിലെ വീട്ടിലെന്ന്. എന്താ സംഭവിച്ചത്? എനിക്ക് ചോദിക്കണം. അദ്രമാൻ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അയാൾ നിന്നില്ല. അയാൾ പാലിന്റെ പാത്രം പോലും എടുക്കാതെ വഞ്ചി തുടഞ്ഞു പോയി കളഞ്ഞു. ഞാൻ വല്ലാത്തൊരു ചിന്താ കുഴപ്പത്തിലായി. അടുത്ത വഞ്ചി പിടിച്ച് ഞാൻ അക്കരെ ഇറങ്ങി. എനിക്ക് അദ്രമാനെ കാണണം, ചോദിച്ചറിയണം. എനിക്കറിയാം അയാളുടെ വീട്. ആ തോടും മടായി എല്ലാം ചാടിക്കടന്ന് ഞാൻ ആ വീട്ടുമുറ്റത്തെത്തി. ഒരു മാടം, ഒരു ഓലച്ചറ്റ മാടം, അത് മറിഞ്ഞു വീഴാൻ നിൽക്കുന്നു. അതിൻ്റെ വാതിൽ ചറ്റ പിടിച്ചടച്ചിരിക്കുന്നു, കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. ആരും ഉള്ള ലക്ഷണമില്ല. എങ്കിലും ഞാൻ വാതിലൊന്ന് മുട്ടി. അദ്രമാൻ, അദ്രമാൻ. ഇല്ല, ആളില്ല. ഞാനിങ്ങ് പുറത്തേക്ക് പോന്നു. തൊട്ടടുത്ത വീട്ടിലേക്ക് ചെന്ന് കയറി. ആ അമ്മൂമ്മയുടെ വീട്ടിൽ, അവളെ സമാശ്വസിപ്പിക്കാറുള്ള ഒരു നങ്ങു അമ്മൂമ്മയുണ്ടല്ലോ, ആ വീട്ടുമുറ്റത്തേക്ക് ചെന്ന് കയറി. ചെന്നപ്പോൾ അമ്മൂമ്മ അവിടെ ഇരിക്കുന്നു, കാലം നീട്ടിയിരിക്കുന്നു, മുറുക്ക് തുപ്പി മുറ്റമൊക്കെ ചുവപ്പിച്ച് അങ്ങനെ കാലം നീട്ടിയിരിക്കുന്നു. ജീവിത സായന്തരം അങ്ങനെ ചെലവഴിക്കുകയാണ് ആ അമ്മൂമ്മ. ഞാനിങ്ങോട്ട് കയറി ചെല്ലുന്നു, ആരോ കയറി ചെല്ലുന്നു എന്നൊരായം അവർക്ക് കിട്ടി. ആരാണെന്ന് ഒന്ന് തിട്ടപ്പെടുത്താൻ നെറ്റിക്ക് കൈ കൊടുത്ത് അവരെന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അവരെന്നെ സൂക്ഷിച്ചു നോക്കിയല്ലോ, ഞാൻ അവരെയും നോക്കി, ആ അമ്മൂമ്മയെ നോക്കി, അവരുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. ആ അമ്മൂമ്മയുടെ കണ്ണാണ് കണ്ണ്. ആയിരം ബാബുകൾ കണ്ട കണ്ണീ ആവി പോകയുന്ന ബാഷ്പവുമായി രക്തം തുളുമ്പും വികാരമോടെ മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു, മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു, മുത്തശ്ശിയമ്മ കഥ പറഞ്ഞു. എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നങ്ങു അമ്മൂമ്മ പറയുന്നു, എടാ കൊച്ചനെ, അദ്രമാൻ അവളെ കെട്ടിച്ചു വിട്ടതല്ല, പിന്നെ അവളെ വിറ്റുകളഞ്ഞതല്ലയോ? വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാല് അവളെ കൊടുത്ത് കായ് വാങ്ങിച്ചു അത്ര തന്നെ. എന്തൊക്കെയാ അമ്മൂമ്മ ഈ പറയുന്നത്? ഉള്ളത് നടന്നത് അത് തന്നെ. നിനക്കറിയാമല്ലോ
ആ പെണ്ണിനെ തുടങ്ങൊണ്ട് ആ വീട്ടുകാരിയൊക്കെ നടന്നത്. പാല് കച്ചവടം നടത്തി അവള് വീട്ടുകാരി നോക്കി നടത്തി. അല്ല ദേവം എല്ലാം തിരക്കുവോ, ഇറച്ചി കച്ചവടത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് കൂട്ടി കള്ളി ഷാപ്പിൽ അടയ്ക്കുന്നു. അവന് മുതല് തന്നെ കള്ളി ഷാപ്പിൽ അടയ്ക്കുന്നു. അങ്ങനെ മുതലും പലിശയൊന്നും ഇല്ലാതെ കൂറ പേരില്ലാതെ അവൻ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇപ്പോൾ കുറേ ദിവസമായിട്ടതായിരുന്നു പണി. വായി നോക്കി എത്തി നോക്കി എത്തി നോക്കി ഇങ്ങനെ മുടന്തി മുടന്തി ഒരു നടത്തമുണ്ടല്ലോ. അങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഇവനെ ഒരു മുതലാളി വിളിക്കുന്ന, ഒരു പുതുപ്പണക്കാരൻ മുതലാളി, പുതു മടിശീലക്കാരൻ മുതലാളി വിളിക്കുന്നു. അദ്രബാൻ, ഏ അദ്രബാൻ. അദ്രബാൻ തിരിഞ്ഞു നോക്കി. മുതലാളി, പുതുമടിശീലക്കാരൻ മുതലാളിയാണെന്നറിയാം. ഒന്ന് സംശയിച്ചു തന്നു, എടോ ഇങ്ങോട്ട് തന്നെ, തന്നെ തന്നെ ഇങ്ങോട്ട് കയറി പോരെ. മുതലാളി കാര്യമായിട്ട് വിളിക്കുന്നു. അദ്രബാൻ അങ്ങോട്ട് കയറി ചെന്നു. വരും അദ്രബാൻ, ഇരിക്കേ. വേണ്ട, നമ്മളിവിടെ നിന്നോളാം. കയറിയിരിക്കാനല്ലേ പറഞ്ഞത്? വേണ്ട, നമുക്ക് നിന്നാ ശീലം. അത് സാരമില്ല, കയറിയിരിക്ക. പിടിച്ച കിരുതി അദ്രമാന് വല്ലാത്ത അസ്വാസ്ഥ്യം. എടോ അദ്രമാന് എന്തുണ്ടോ വിശേഷം? അദ്രമാൻ ആകെ അന്തം വിട്ടു. എന്തൊരു കാര്യമായിട്ടാണ് മുതലാളി ചോദിക്കുന്നത്? മുതലാളിക്ക് ഇത് എന്ത് പറ്റി, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം ഇല്ല. അതെന്ത് പറ്റി? ഒക്കെ നഷ്ടം വന്നുപോയി. അതോ നീ എല്ലാം കുടിച്ച് തീർത്തോ? ഓ, കുറച്ചൊക്കെ നമ്മൾ കുടിച്ചും തീർത്തു. അങ്ങനെ വരട്ടെ. അപ്പൊ ഇത് കച്ചവടം തുടങ്ങണ്ടേ? അതിന് നമ്മുടെ പൈസ ഇല്ല. പൈസ നമ്മൾ തരാം. അദ്രമാനൊന്നും മിണ്ടിയില്ല. മുതലാളി അകത്തേക്ക് പോയി, അയാളുടെ പണപ്പെട്ടി തുറന്നു, ആ സേഫ് തുറന്നു, വലിയ 100 രൂപ നോട്ട് എടുത്തുകൊണ്ട് വരുന്നു. 1983 100 രൂപ നോട്ട്, മുറം വലിപ്പത്തിലുള്ള 100 രൂപ നോട്ട്. അതിന് 100-ന് 100 വിലയുള്ള കാലം. ഇന്ന് നമുക്കറിയാം എന്താണ് 100 രൂപയുടെ വിലയെന്ന്. ചില്ലറയുടെ വില പോലും ഇല്ല. 100-ന് 100 വിലയുള്ള 100 രൂപ നോട്ടും എടുത്തുകൊണ്ട് അദ്രമാനിത രണ്ട് കയ്യിലും താങ്ങിക്കൊണ്ട് വന്ന്, മുതലാളി രണ്ട് കയ്യിലും താങ്ങിക്കൊണ്ട് വന്ന് അദ്രമാനെ ഏൽപ്പിക്കുന്നു. അദ്രമാനെ, നാ ഇത് വെച്ചോളൂ. അദ്രമാൻ രണ്ട് കൈയും നീട്ടി ഭവ്യമായി അത് വാങ്ങി. മുതലാളി, ഇത് നമ്മൾ എപ്പോഴാണ് തിരികെ തരേണ്ടത്? എന്താ മുതലാളി, അതല്ലേ രസം, നീ തിരികെ തരണ്ട. മുതലാളി, ആ നീ തിരികെ തരണ്ട, മടക്ക്, കായ് മടക്ക്, മടക്കി മടി വെക്ക്. അദ്രമാൻ അത് മടക്കി, മടക്കാനുണ്ട്, എട്ടായിട്ട് മടക്കി മടിയിൽ താഴ്ത്തി. എന്നിട്ടും അയാളുടെ അതിശയം തീരുന്നില്ല. മുതലാളി, നമ്മൾ ഇറങ്ങട്ടോ? ഓ, നീ ഇറങ്ങ ചെല്ലേ. അദ്രമാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. ദേ, എന്തിനാ കായ് തന്നത്? കണ്ടമാനം കളയാനല്ല, കള്ളു കുടിച്ച് തീർക്കാനല്ല, കച്ചവടം തുടങ്ങി മഞ്ഞാട്ട് ജീവിക്കാനാ. കണ്ടോ, മര്യാദക്ക് ജീവിച്ചോണം അല്ലേ. ഓ, അദ്രമാൻ പടിയിറങ്ങി ഗേറ്റിനിടം വരെ ചെന്നു. അദ്രമാനെ, അദ്രമാൻ തിരിച്ചു കയറി വന്നു. വിളിക്കേണ്ട താമസം, പണം കൊടുത്താളല്ലേ, പണത്തിന്റെ മീനെ പരുന്നും പറക്കില്ല. അദ്രമാൻ തിരികെ കയറി വന്നു. എന്താ മുതലാളി? എടാ അദ്രമാനെ, നിന്റെ മോളുണ്ടല്ലോ. ഓ, നമ്മുടെ പുന്നാര മോൾ ആയിഷ. ആ, അവളെ ഇനി ചന്തയിലേക്ക് വായിക്കണ്ട. അതെന്താ മുതലാളി? അവൾക്ക് കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ചന്തയിൽ അയക്കണ നാണക്കേടാ. അയ്യോ മുതലാളി, നമ്മുടെ മോക്ക് കല്യാണ പ്രായമൊന്നും കഴിഞ്ഞില്ല. അവൾക്ക് കഷ്ടിച്ച് 12 വയസ്സാ എന്നതേ ഉള്ളൂ. മുതലാളിക്ക് ചിലപ്പോ ആള് തെറ്റിയതായിരിക്കും. അല്ല അല്ല, നമുക്ക് ആളൊന്നും തെറ്റിയില്ല. അവളെ ഏതായാലും ഇനി ചന്തയിൽ അയക്കണ്ട. അതെന്താ മുതലാളി? അവൾ ഇവിടെ നിൽക്കട്ടെ. എവിടെ? ഇവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. എന്തിനാ മുതലാളി ഇവിടെ നിൽക്കട്ടെന്നേ? നമ്മുടെ കെട്ടിയോളം പോലെ അങ്ങനെ നിന്നോട്ടേ. മുതലാളി, മുതലാളി, 2 രൂപ വേണ്ട, നമുക്ക് 2 രൂപ വേണ്ട, 2 രൂപ വേണ്ട, 2 രൂപ വേണ്ടടാ, വെക്കണ കായ് പറ്റില്ലേ, 2 രൂപ വേണ്ട പോലും. എന്നാ നിന്റെ ഒത്തിരി ഇരിക്കുന്ന, എടാ കച്ചവടം നടക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളെ കെട്ടിച്ചയക്കാൻ നിന്റെ കായുണ്ടാ? കായില്ലേ, വല്ലതായി തിരിഞ്ഞു നോക്കുക. മുതലാളി, എന്നാലും മുതലാളിക്ക് 12 വയസ്സില്ലേ, നമ്മുടെ മോക്ക് 12 വയസ്സ് പോലും. അതൊന്നും സാരമില്ല അത്രമാര്, അവളിവിടെ വന്ന് നിൽക്കട്ടെ. അവിടെ കൊച്ചു പെണ്ണാണെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, നമ്മുടെ മോളെ പോലെ നിൽക്കട്ടെ. 2-3 കൊല്ലം മോളെ പോലെ, പിന്നെ കെട്ടിയോളെ പോലെ. പരിമന്ത്രമാൻ അയാൾ അദ്രമാന്റെ കൈക്ക് കയറി പിടിച്ചു. കൈക്ക് പിടിച്ച് അയാൾ ഏകപക്ഷീയമായി ഏതോ ചില തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് നടക്കുന്നു. കയറിന്റെ അറ്റത്ത് തൂങ്ങുന്ന അനുസരണയുള്ള ആട്ടുംകുട്ടിയെ പോലെ അദ്രമാൻ ഒപ്പം നടക്കുന്നു. അയാളെങ്ങനെ അതിവേഗം നടക്കുന്നു, ഒപ്പം അദ്രമാനും നടക്കുന്നു. അയാളുടെ മനസ്സിൽ, അദ്രമാന്റെ മനസ്സിൽ ഒരു വിചാരണ. മുതലാളി പറഞ്ഞു, അതിലും കാര്യമില്ലേ, മോളെ കെട്ടിച്ചയക്കാൻ നമ്മുടെ പൈസ ഇല്ല. നമ്മുടെ മോളെങ്കിലും സുഖമായി ജീവിക്കണ്ടേ, നമ്മുടെ മോളെങ്കിലും സുഖമായി ജീവിക്കണം. മുതലാളി പറഞ്ഞതാണ് ശരി, നമ്മുടെ മോളെങ്കിലും സുഖമായി ജീവിക്കണം. അങ്ങനൊരു തീരുമാനത്തിൽ അദ്രമാൻ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും രണ്ടുപേരും നടന്ന് നടന്ന് അദ്രമാന്റെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് അദ്രമാൻ വിളിച്ചു, മോളെ, ഐഷ, ഐഷ, വരുന്നേ.
അവൾ ഓടിയെത്തി. ബാപ്പ എന്താ ഇങ്ങനെ താമസിച്ചു വരുന്നത്? ഇങ്ങനെ താമസിച്ചു വന്നാൽ ഞാൻ കരയും. മോളെ ഐഷ, നീ കരയണ്ട, ബാപ്പ കച്ചവടം തുടങ്ങാൻ പോകും. ഏത് അതിന് ബാപ്പയുടെ ഈ പൈസ ഉണ്ടോ? ബാപ്പയ്ക്ക് ഇന്ന് 100 രൂപ കിട്ടി. ആര് തന്ന 100 രൂപ? പൈസ കൊടുത്താൽ അടുത്ത് പോട്ടല്ലോ. ആര് തന്നു? ഈ നിൽക്കുന്ന മുതലാളി തന്നു. ആ ഇതാരാ? ആരാ ബാപ്പ? നമ്മുടെ സ്വന്തമാണോ ഇത്? നമ്മുടെ സ്വന്തമാണോ ബാപ്പ? മോളെ ഐഷ, ഇതാണ് എനിക്കുള്ള കെട്ടിയവൻ. പെണ്ണെ ബേജാറാകാതെ ഞമ്മള് പറയുന്ന കേട്ടു. നീ മുതലാളിയുടെ കൂടെ ചെല്ല്, മുതലാളി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ചെല്ലേ ചെല്ലേ. ഞാൻ പോവില്ല ബാപ്പ, ഞാൻ പോവില്ല. പിന്നെ ഞമ്മള് പറയുന്ന കേട്ടു. ഞാൻ ബാപ്പയെ വിട്ട് എങ്ങും പോവില്ല. ബാപ്പ നിന്നെ അവിടെ വന്ന് കണ്ടോളാം. ഞമ്മള് പറഞ്ഞില്ലേ മുതലാളി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നീ മുതലാളിയുടെ പോയി നോക്ക്. ഞാൻ പോവില്ല ബാപ്പ, എന്നെ കൊണ്ടാളി ഞാൻ പോവില്ല. ബാപ്പ എവിടെ എങ്ങും പോവില്ല. പെണ്ണെ ഞമ്മള് പറഞ്ഞില്ലേ ഞമ്മള് നിന്നെ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ പോവില്ല ബാപ്പ. പെണ്ണെ ഞമ്മടെ സ്വഭാവം മാറ്റുന്നു. ഞാൻ പോവില്ല ബാപ്പ. പെണ്ണെ ഞമ്മള് പറയുന്ന കേൾക്കുന്നതാണ് എനിക്ക് നല്ലത്. ഞാൻ പോവില്ല ബാപ്പ, ഞാൻ പോവില്ല. പെണ്ണെ നിന്നെ കത്തി കൊണ്ടരിഞ്ഞ് ഞാൻ കടയിൽ കെട്ടി തൂക്കും. അവൾക്കറിയാം അത് അവസാനത്തെ പ്രയോഗമാണ്. അതിന്റെ മീതെ അവളുടെ ശബ്ദം ഇന്നോളം ഉയർന്നിട്ടില്ല, ഇപ്പോൾ ഉയർന്നതുമില്ല. നാവിറങ്ങിപ്പോയതുപോലെ സ്തംഭിച്ച പെണ്ണ് നിൽക്കുന്നു. ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ, ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ, മുഖത്തെ രക്തരേഖകളൊക്കെ മാഞ്ഞ് വിളറി വെളുത്തൊരു ജീവച്ഛവം പോലെ സ്തംഭിച്ച പെണ്ണ് നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് ഒരു ചെറിയ നിരീക്ഷണം നടത്തിയിട്ട് പുതുപ്പണക്കാരൻ മുതലാളി പറയുന്നു, എടാ അത്രമാനെ നീ കൊച്ചിനെ പേടിപ്പിച്ചുകളഞ്ഞല്ലേ, അതിന്റെ മുഖത്ത് ജോലുണ്ടെന്ന് നോക്ക്. ഏ കൊച്ചിനെ പേടിപ്പിച്ചാണ്ടല്ലോ, എന്നെ വീക്കം കളയും കേട്ടോ. മോളും പേടിക്കണ്ട, മോള് ബാ ബാ. ആ 60-കാരനെ 12-കാരിയുടെ കൈക്ക് കയറി പിടിച്ചു. സംഭവമീതാണേതോ വിടന പണക്കാരന് 50-ഓ 100-ഓ രൂപയ്ക്ക് ആയിഷ വിൽക്കപ്പെട്ടു. സംഭവമീതാണേതോ വിടന പണക്കാരന് 50-ഓ 100-ഓ രൂപയ്ക്ക് ആയിഷ വിൽക്കപ്പെട്ടു. ക്രൂരമാം സമുദായ കെട്ടുകളുടെ കാരാഗാരത്തിൽ കയ്യാളുകൾ നിയമം തീർത്തതിന ക്രൂരമാം സമുദായ കെട്ടുകളുടെ കാരാഗാരത്തിൽ കയ്യാളുകൾ നിയമം തീർത്തതിന ആയിളം കിളിയത്ര ചിറകിട്ടടിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല. ആയിരം കിളിയത്ര ചിറകിട്ടടിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല. ആയിളം കിളിയത്ര ചിറകിട്ടടിച്ചാലും ആയിരം വഴികളെ തകർക്കാൻ കഴിയില്ല. ഏത് ഇരുമ്പഴികളെ? പണക്കാരൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിയമത്തിന്റെ ഇരുമ്പഴികൾ, പണക്കാരന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിയമത്തിന്റെ ഇരുമ്പഴികൾ. എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, എപ്പോ വേണമെങ്കിലും മൊഴി ചൊല്ലാം, അതാണ് പണക്കാരന്റെ നിയമം. കല്യാണത്തിനൊറ്റ കീഴ്വഴക്കമല്ല ഉള്ളൂ ലോകത്തെല്ലായിടത്തും. ആരാരെ കല്യാണം കഴിച്ചാലും കല്യാണം കഴിക്കാൻ പെട്ടെന്ന് ചെലവിന് കൊടുക്കണം. എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാൻ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എത്ര വേണമെങ്കിലും ചെലവിന് കൊടുക്കാൻ സന്നദ്ധനായവൻ, അവൻ പണക്കാരൻ, അവന്റെ നിയമമാണ്. ആ നിയമത്തിന്റെ കാര്യം വഴികളിൽ എത്ര കിടന്ന് ചെറുകിട്ടടിച്ചാലും ഈ ഇളം കളിക്ക് രക്ഷയില്ല. അതാണ് അദ്രമാന്റെ ദുര്യോഗം, അതാണ് ആയിഷയുടെ ദുരവസ്ഥ. ആയിഷയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊഴിഞ്ഞു വീഴുന്നു. നാഴികക്കല്ലിൽ നിന്ന് നാഴികക്കല്ലിൽ ചെന്ന് ആളുകൾത്തി മത്സരങ്ങളിലോളം നാഴികക്കല്ലിൽ നിന്ന് നാഴികക്കല്ലിൽ ചെന്ന് നാളുകൾ കാൽ വെച്ചെത്തി വത്സരങ്ങളിലോളം മാസങ്ങളിലങ്ങിയും ഞങ്ങളെ മറഞ്ഞുപോയി മാമക നിലവില കുസൃതി കൊടുക്കയും മാസങ്ങളിലങ്ങിയും ഞങ്ങളെ മറഞ്ഞുപോയി മാമക നിലവില കുസൃതി കൊടുക്കയും മാമക നിലവില കാലം മുമ്പോട്ട് പോയി. സഹൃദയരെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ആ ഗ്രാമപ്രദേശത്തല്ല താമസം.
ഞാനെനിക്ക് പട്ടണത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായി എൻ്റെ കലാശാല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ പട്ടണത്തിൽ വന്നൊരു താമസ സ്ഥലം തരപ്പെടുത്തി. അവിടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനുജൻ്റെ പുത്ത് താമസിക്കുകയാണ്. കോളേജിൽ പകൽ പോയിട്ട് വൈകുന്നേരം ഞാൻ മടങ്ങിയെത്തും. അപ്പോഴേക്കും കോളേജ് വിട്ട് എൻ്റെ ചില കൂട്ടുകാരായ കോളേജ് കുമാരന്മാരും എൻ്റെ താമസ സ്ഥലത്തെത്തും. ഞങ്ങൾ ഒരുമിച്ച് നടക്കാനിറങ്ങും. അത് ഞങ്ങളുടെ ഒരു ശീലമാണ്. പതിവ് പോലെ ഒരു ദിവസം നടക്കാനിറങ്ങി. അന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ആള് വലിക്കും, കാള വലിക്കും, കുതിര വലിക്കും, വണ്ടി ചക്രം തിരിയും, തിരിയലിലെല്ലാം എക്കി വലിച്ചു നടന്നു. പലഹാരങ്ങൾ വിറ്റു നടന്നു, പടമണി കൊട്ടും വണ്ടി. ആളുകൾ അനവധി ഉണ്ടെന്നാൽ അതിലാരിലും ഇടചേരാതെ ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. നടന്ന് നടന്ന് ഞങ്ങൾ ആ നാൽക്കവനയിലെത്തി. അവിടെ ഒരാൾക്കൂട്ടം കണ്ട് ഞാനിത് ശ്രദ്ധിച്ചു. ഇവിടെ ആളുകൾ ഇതേ പകച്ച് ഓടിക്കൊടുത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഏയ്, എന്തോന്ന് കുഴപ്പം? ആൾക്കൂട്ടത്തിന് ഈ കവലയെ വല്ല കാര്യവും വേണോ? വല്ല വഴിപാടി ഭക്കാരോ കൺകെട്ട് വിദ്യക്കാരോ വല്ലതും ആയിരിക്കും. വാ, നമുക്ക് പോവാം, ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലടാ, എന്തോ കുഴപ്പമുണ്ട്, ഇതേ ആളുകൾ പകച്ചാണ് ഓടിക്കൂടുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോൾ വല്ലാത്ത തിക്കും തിരക്കും. ആൾക്കൂട്ടം ഭേദിച്ച് ഞങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തെത്തി. ഇതാ നിലത്ത് ചാക്കുകൊണ്ട് എന്തോ മൂടിയിട്ടിരിക്കുന്നു. എല്ലാവരും പരസ്പരം നോക്കുന്നു. ചിലർ മൂക്ക് കൊത്തിപ്പിടിച്ചിരിക്കുന്നു. വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്. എന്തായത്? ആ ചാക്ക് ചൂണ്ടിക്കാണിച്ച് ഞാൻ ചോദിച്ചു, എന്തായത്? ഒരാൾ മുമ്പോട്ട് വന്നു. അയാൾ പെട്ടെന്ന് ആ ചാക്ക് പിടിച്ചെന്ന് ഉയർത്തി. വളരെ പെട്ടെന്ന് തന്നെ അയാളത് വീണ്ടും താഴെയിട്ട് മൂടുകയും ചെയ്തു. ഒരു ചോരക്കുഞ്ഞിന്റെ ശവശരീരം എന്തോ കടിച്ചു കയറി കൊണ്ടുവന്നിട്ടിരിക്കുന്നു. പ്രസവിച്ചിട്ട് 2 ദിവസം പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജഡം ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ട്. രക്തം വാർന്നൊലിച്ചിരിക്കുന്നു. ഇതാരുടെ കുഞ്ഞാണ്? ദഗീനിവിടെ വന്നു. ഇതിനച്ഛനില്ലേ, അമ്മയില്ലേ? ഒരാൾ പറഞ്ഞു, പട്ടികൾ ഇന്ന് ഉച്ചയ്ക്ക് കടിച്ചു വലിച്ചു കൊണ്ടിട്ടതാണത്രേ. പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും പട്ടികൾ ഇന്ന് ഉച്ചയ്ക്ക് കടിച്ചു വലിച്ചു കൊണ്ടിട്ടതാണത്രേ. പൊന്തക്കാടുകൾക്കുള്ളിൽ നിന്നും 5-6 പട്ടി ഉണ്ടായിരുന്നു. എന്തൊരു ശൗര്യമായിരുന്നു അവറ്റകൾക്ക്. ഇത് കൊന്ന് തിന്ന് അവര് ആ പട്ടികൾ ഈ പട്ടണത്തിൽ ഇത് പോകുമെന്ന മട്ടിൽ എന്തൊരു വീറും വാശിയും ആ നായ്ക്കൾക്ക്. നമുക്ക് സമ്മതിച്ചു കൊടുക്കാനൊക്കെ ഒരു മനുഷ്യ കുഞ്ഞിനെ നമ്മുടെ മുമ്പിലിട്ടിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളെറിഞ്ഞു ഓടിച്ചല്ലാറ്റിനെ. എന്തൊരു ശൗര്യമായിരുന്നു അവറ്റകൾക്ക്. പാടുപെട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാറ്റിനെ എറിഞ്ഞ് ഓടിച്ചു. ആളുകൾ നിന്ന് സ്വന്തം വീരസ്യം പറയുന്നു. ഞങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ തട്ടിവിട്ടു. നേരം വൈകുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ താമസസ്ഥലങ്ങളിലേക്ക് മടങ്ങി. ഞാൻ എൻ്റെ താമസസ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ അനുജൻ എന്നെ കാത്തു നിൽക്കുകയാണ്. അണ്ണാ, ഒരു കാര്യം അറിഞ്ഞോ? എന്താടാ? ഇല്ല, പെണ്ണുണ്ടല്ലോ. ഏത് പെണ്ണ്? ഐഷ. ഓ, ഐഷ. സത്യത്തിൽ ഞാൻ ഐഷയെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കുന്നത് 4 വർഷത്തിന് ശേഷമാണ്. എടാ, അവളില്ലേ വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞു കൂടുകയല്ലേ? അല്ലണ്ണാ, ഇന്ന് അവിടെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. പോലീസുകാർ പിടിച്ചോണ്ട് പോയോ? എന്തിന്? അവൾ അവിടെ സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ജരിച്ച് കൊന്നു കളഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്റെ അനുജൻ കള്ളം പറഞ്ഞ് ശീലമുള്ള ആളല്ല. പക്ഷേ ഇത് വിശ്വസിക്കാൻ വയ്യ. എങ്ങനെ വിശ്വസിക്കും? എന്റെ മുന്നിൽ നിന്ന് 4 വർഷം മുമ്പ് പിണങ്ങിപ്പോയ ഐഷ എന്തിനാണ് പോയത് എന്നെനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. സ്വന്തം തൊടിത്തരം മോശമാണെന്ന് പറഞ്ഞ നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പോയ ആ നിഷ്കളങ്കയായ പെണ്ണ് 4 വർഷം കഴിഞ്ഞപ്പോ സ്വന്തം കുഞ്ഞിന്റെ ചേതന മാന്തിക്കേറി ഇങ്ങനൊരു മഹാക്രൂരകൃത്യം ചെയ്യുവാൻ പ്രാപ്തയായോ? ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യാനുള്ള പൂരമ്പല്ലുകൾ പട്ടുപോലുള്ള ആ മനസ്സത്തിൽ എങ്ങനെ ഉണ്ടായി എന്റെ മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഡാനിയ, ഇതെല്ലാം നിന്നോട് ആര് പറഞ്ഞടാ? അണ്ണാ, എല്ലാരും പറയുന്നു. ആ പോലീസുകാർ പറയുന്നു. ആ എല്ലാരും പറയുന്നെന്ന് പോലീസുകാർ പറയുന്നു. എന്താടാ എല്ലാരും പറയുന്നെന്ന് പോലീസുകാർ പറയും? ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ സ്നേഹിതന്മാരെ, ഞാനും നിങ്ങളും ഞെട്ടിപ്പോകും. നിക്കാഹു കഴിഞ്ഞവൾ പട്ടണത്തിലെ വീട്ടിൽ മുക്കാലും കരൾ വെണ്ട ആതിരി വീക്ഷണം ഇടലാം ഭർത്ത
കത്തി കത്തി പടരും വികാരങ്ങൾ അവളെ കശക്കവേ നാലു വർഷങ്ങൾക്കുള്ളിൽ ചതഞ്ഞ കൊണ്ടായി തീർന്നു ശാലീന ലളിതമ സൗന്ദര്യ സാക്ഷാത്കാരം ശാലീന ലളിതമ സൗന്ദര്യ സാക്ഷാത്കാരം നാല് വർഷങ്ങൾക്കുള്ളിൽ ചതഞ്ഞ കുന്തായി തീർന്നു ശാലീന ലളിതമായ സൗന്ദര്യ സാക്ഷാത്കാരം. ഐഷയുടെ ദാമ്പത്യ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവരുടെ ഭർത്താവ് മഹാവിടനായിരുന്നു, താന്തോന്നിയായിരുന്നു, മദ്യപാനിയായിരുന്നു, വ്യഭിചാരിയായിരുന്നു. ഇത്തരം അനാശാസ്യ നടപടികൾ കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ടയാൽ വീട്ടിലെത്താൻ അർദ്ധരാത്രി കഴിയും. അവിടെ എത്തിയാൽ പിന്നെ അവൾക്ക് കഷ്ടകാലമാണ്. അവളുടെ നേർക്കലറും, അവളോട് അകാരണമായി ദേഷ്യപ്പെടും. അയാൾക്ക് പിന്നെ ഒരു ഭ്രാന്താണ്. അയാൾക്കിപ്പോൾ 64 വയസ്സുണ്ട്, അവൾക്ക് 16 വയസ്സ്. 64-കാരനായ വൃദ്ധനായ ഭർത്താവിന് 16-കാരിയായ ആ ചെറുപ്പക്കാരിയിലെ അകാരണമായ സംശയം, അവളുടെ യൗവനത്തിൽ അയാൾക്ക് ക്രമാതീതമായ അസൂയ, അതുകൊണ്ട് അയാൾക്ക് കലി വരും. അവളെ കാണുന്ന മുറയ്ക്ക് അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കും, മുടിക്ക് പിടിച്ച് കറക്കി വലിച്ച് നിലത്തടിക്കും, അവളിട്ട് ചവിട്ടും അടിക്കും. ഇങ്ങനെ നിരന്തരമായ അടിയും തല്ലും പീഡനവും ഏറ്റ് കവി സൂചിപ്പിച്ചതുപോലെ 4 വർഷങ്ങൾക്കുള്ളിൽ ചതഞ്ഞ കൊന്തായി തീർന്നു ശാലീന ലളിതമായ സൗന്ദര്യ സാക്ഷാത്കാരം. ചാറെല്ലാം ചവച്ചൂറ്റി വലിച്ചെറിഞ്ഞ കരിപ്പിൻ ചെട്ടി പോലെ അവൾ നാമാവശേഷമായി തീർന്നിരിക്കുന്നു. അവളുടെ ദാമ്പത്യം ദുരിതപൂർണമായിരുന്നു. നമുക്കെല്ലാം ദാമ്പത്യം ശരാശരി നല്ലൊരു അനുഭവമാണ്. കാരണം ജീവിതം ശരാശരി തൃപ്തി തരുന്നതാണ്. നമുക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ആഘോഷ നിർഘോഷങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. അങ്ങനെയുള്ള ആ പ്രതിഫലനം ദാമ്പത്യത്തിലും ഉണ്ടാകും. ദാമ്പത്യം നമുക്കൊരു ശരാശരി അനുഭവമാണ്. എന്നാൽ വേറെ ചിലർക്ക് അങ്ങനെയല്ല, ദാമ്പത്യം ഒരു ലഹരിയാണ്. ഐഷയ്ക്കത് ദുരിതപൂർണമാണ്, നമുക്കത് ശരാശരിയാണ്. മറ്റു ചിലർക്ക് ദാമ്പത്യം ഒരു ലഹരിയാണ്, ലഹരി പിടിപ്പിക്കുന്ന ഒരു വേദനയാണ് ദാമ്പത്യം എന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കവി പാടിയിട്ടുണ്ട്, ചങ്ങമ്പഴ പാടിയിട്ടുണ്ട്. അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് ഐഷയുടെ ഭർത്താവ് കുടിച്ചിലക്കില്ലാതെ വീട്ടിലേക്കൊരു വരവുണ്ട്. ഇതാ അയാൾ വരുന്ന കണ്ടില്ലേ. മദ്യോദിതമാം ലഹരിയിൽ തങ്ങളിൽ മത്സരിക്കുന്ന ഞരമ്പിലോരോന്നിലും തള്ളിക്കയറുന്ന മാംസവികാരങ്ങൾ ഉള്ളിൽ പതഞ്ഞ് പതഞ്ഞു കൊണ്ടങ്ങനെ ആടിക്കൊഴഞ്ഞാടിക്കൊഴഞ്ഞ് ബന്ധപ്പെട്ടിതാ അയാൾ വീട്ടുമുറ്റത്തെത്തി. വളരെ പാടുപെട്ട് പടികൾ കയറി ആ വാതിലിൽ ചെന്ന് മുട്ടുന്നു. എടി ഐഷ, ഐഷ. അവളവിടെ കാത്തിരിക്കുന്നു, വിളക്കം വെച്ച് ആഹാരം വിളമ്പി കാത്തിരിക്കുന്നു ആ മനുഷ്യന് വേണ്ടി. അവൾ ഓടി വന്നു, ഒരു കൈ കൊണ്ട് അവൾ സാക്ഷി ഇളക്കുന്നു, മറുകൈയിൽ വിളക്ക് ഉയർത്തി പിടിച്ചിട്ടുണ്ട്. വാതിൽ തുറന്ന് ആ മനുഷ്യനകത്തേക്ക് പ്രവേശിക്കാൻ ഒതുങ്ങി നിന്നു. നീ വിളക്കും വെച്ച് ആരെ കാത്തു നിന്നടി? അയാളുടെ സംശയം ഇതാണ്, വിളക്കും വെച്ച് കാത്തു നിന്നത് മറ്റാരോ ആരെയോ കാത്തു നിന്നതാണ്. അയാളുടെ സംശയം ഇതാണ്, അകാരണമായ സംശയം. അത് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യവും അകാരണമായി വരുന്നു. നീ ആരെ കാത്തു നിന്നടി? നമ്മളെ കാത്ത്, നമ്മളെയാ, നമ്മളെ കാത്ത് നിൽക്കണ്ട, അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. പറഞ്ഞ കേട്ടോ, നീ വിളക്കേരിക്കണ്ട, രാത്രി ഇരുട്ടത്തിരുന്നാ മതി. അയാളുടെ കൽപ്പന ആജ്ഞ അവളതനുസരിക്കുന്നു. അടുത്ത ദിവസം ഇരുട്ടത്ത് കാത്തിരിക്കുന്നു. അയാൾ വന്നു, എടേ എന്താണ് ഇവിടെ ഒരു കുറ്റാക്കൂരിട്ട്? അത് കുറ്റമായി. തുറക്കണി വാതില്. അവൾ വന്ന് വാതിൽ തുറന്നു, ഇരുട്ടത്ത് അങ്ങനെ വാതിൽ തുറന്നു നിന്നു. എടേ ഇരുട്ടത്ത് എന്താണ് ഇവിടെ വല്ല രഹസ്യവും നടക്കുന്നോടി? വല്ല രഹസ്യക്കാരും ഇപ്പൊ ഇതിലെ ഇറങ്ങി ഓടി ആരാടി? ആരുമില്ല. ഇതിലെ ഇറങ്ങി ഓടി ആരാടി? എന്റെ കണ്ണുകൊണ്ട് നമ്മള് കണ്ടു. ആരുമില്ല, അയാളുടെ തോന്നലാണ്. അയാൾ ടോർച്ച് എടുത്തുകൊണ്ട് വന്നു, ആ പരിസരത്ത് ആകെ തെളിച്ചു നോക്കുന്നു, പറമ്പിലാകെ തെളിച്ചു നോക്കുന്നു. അവിടെ ആരുമില്ല, ആരെയും കണ്ടില്ല, ആരുമില്ലായിരുന്നല്ലോ. പക്ഷെ അയാൾ തൃപ്തനല്ല, മടങ്ങി വന്നു. എടീ നിന്റെ രഹസ്യക്കാരെ രക്ഷപ്പെട്ടടി, ഇങ്ങനെ രഹസ്യക്കാരെ വെച്ച് പോർപ്പിക്കുന്ന നിന്നെ നമുക്ക് വേണ്ടടി, നിന്നെ വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്. നിന്നെ മൊഴി ചൊല്ലി ഞാൻ പെണ്ണേ, നിന്നെ മൊഴി ചൊല്ലി ഞാൻ പെണ്ണേ, നിന്നെ മൊഴി ചൊല്ലി ഞാൻ പെണ്ണേ. എന്നെ പൊഴി ചൊല്ലരുത്,
അവിടെ നിന്നല്ലാതെ എനിക്ക് ആരുമില്ല, എന്നെ വഴിയാൻ ആരുമാക്കരുത്. എടി കൊന്നുകളയുന്നതിനെ ആറോളം യുവതികൾ കേട്ടിച്ച് എട്ടിയ ശബ്ദമാണ് അവളിപ്പോ കേട്ടത്. നിന്നെ മൊഴി ചൊല്ലി ഞാൻ പെണ്ണേ എന്ന് മൂന്ന് തവണ അയാൾ പറഞ്ഞു കഴിച്ചു. നിന്നെ കൊന്നുകളയും കൊന്നുകളയും. അയാൾ ഇടുപ്പിൽ നിന്ന് കഠാര വലിച്ചെടുത്തു, കടിച്ചു നിവർത്തി, അവളുടെ നേർക്ക് ചീറിയെടുത്തു. മദ്യലഹരിയിൽ ബോധമില്ലാതെ നടക്കുന്ന മനുഷ്യനാണ്, ഭ്രാന്തളകിയ മനുഷ്യനാണ്. അപകടം അവൾ മണത്തെറിഞ്ഞു. അവൾ മുറ്റത്തേക്കെടുത്ത് ചാടി, അവനും കൂടെ ചാടി. അവൾ എഴുന്നേറ്റ് ഓടി, അവനവിടെ വീണ് പോയി. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അവൾ ഗേറ്റ് കടന്ന് ഇതാ അതിവേഗം ഓടി രക്ഷപ്പെടുന്നു. അർദ്ധരാത്രി സമയത്ത് ഒറ്റയ്ക്ക് ആരോരുമില്ലാതെ ഇതാ എന്തിനെന്തില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ അവൾ പോകുന്നു ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞത് അത്ര ശരിയല്ല. അടിയിൽ കനം തോന്നും വയറും താങ്ങിക്കൊണ്ട് നടന്നു കയ്യും വീശി പാവമാമ പെൺകുട്ടി. അടിയിൽ കനം തോന്നും വയറും താങ്ങിക്കൊണ്ട് നടന്നു കയ്യും വീശി പാവമാമ പെൺകുട്ടി. പാവമാമ പെൺകുട്ടി, പാവമാമ പെൺകുട്ടി, പാവമാമ പെൺകുട്ടി. നടന്നു തുടങ്ങുമ്പോൾ അവൾക്ക് ലക്ഷ്യമില്ലായിരുന്നു. ഇപ്പോൾ അവൾക്കൊരു ലക്ഷ്യമുണ്ട്. നേരെ വീട്ടിലേക്ക് പോകണം, ബാപ്പയെ കാണണം. നാല് വർഷമായി ബാപ്പയെ കണ്ടിട്ട്, പുറം ലോകവുമായി സമ്പർക്കപ്പെട്ടിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു. മറ്റാരെങ്കിലുമായി സംസാരിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ മനുഷ്യൻ അതിനവളെ അനുവദിച്ചിരുന്നില്ല. എല്ലാം സംശയമാണ്. ബാപ്പ അവിടെ കയറുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. തൻ്റെ അമ്മായി അച്ഛൻ ഒരു വില കുറഞ്ഞ ആട്ടർ ചിക്കച്ചവടക്കാരനാണെന്ന് പറയുന്ന അയാൾക്കിപ്പോൾ കുറച്ചിലായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ബാപ്പയെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അവർക്ക് മിണ്ടാനും പറയാനും ആരുമില്ല. ലോക വാർത്തകളൊന്നും അവൾ അറിയുന്നില്ല, നാട്ടിലെ വാർത്തകളൊന്നും അറിയുന്നില്ല. അവൾക്കറിയാൻ താല്പര്യമുണ്ട്, ബാപ്പയെ കാണാൻ ഒരു മോഹമുണ്ട്. ദാ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഇറങ്ങി പുറപ്പെട്ട അവൾ നടന്ന് നടന്ന് വീട് നിന്ന സ്ഥാനത്ത് നേരം പരപര വെളുത്തു തുടങ്ങുന്ന സമയത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. അവൾ അവിടെ കണ്ട കാഴ്ച കണ്ട് അന്താളിച്ചു നിന്നുപോയി. തൻ്റെ വീട് നിന്ന സ്ഥാനത്ത് ആ വീട് കാണാനില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു കൂറ്റൻ കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. അയ്യോ, ആരാ ഞങ്ങളുടെ വീട് പൊളിച്ചു കളഞ്ഞത്? ഞങ്ങളുടെ വീട് പൊളിച്ചു കളഞ്ഞത് ആരാ? ആ പുതിയ വീടിൻ്റെ മുന്നിൽ ഒരു കാവൽക്കാരൻ നിൽക്കുന്നു. അവളുടെ ചുവടുകൾ അങ്ങോട്ട് ചേർന്നു. അയാളോട് ചോദിച്ചു, ആരാ ആരാ ഞങ്ങളുടെ വീട് പൊളിച്ചു കളഞ്ഞത്? ഏ, നിങ്ങൾ എൻ്റെ ബാബായെ കണ്ടോ? എന്താ, നിങ്ങൾ അഗ്രമാനെ കണ്ടോ? അയാൾ ധരിച്ചു പരസ്പര ബന്ധമില്ലാതെ എന്തോ പുലമ്പുന്ന ഏതോ ഭ്രാന്തിയാണിവൾ. അയാൾ ആ വിധത്തിൽ പ്രതികരിച്ചു, ഓടി ഭ്രാന്തി ഇവിടുന്ന്. അയാൾ അവളെ ആട്ടിപ്പായിച്ചു. അവൾക്ക് മറ്റു ഗത്യന്തരമില്ലാതെ അവൾ ഇതാ ചന്തസ്ഥലത്തേക്ക് പോകുന്നു. പാപ്പ ഇറച്ചിക്കടയിൽ കാണും, ഇറച്ചിക്കടയിൽ കാണും. ആ ലക്ഷ്യത്തിൽ അവൾ ചന്തസ്ഥലത്തെത്തി. ചന്തസ്ഥലത്ത് വമ്പിച്ച മാറ്റങ്ങൾ, നാല് വർഷങ്ങൾക്കുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ, അദ്രമാന്റെ പഴയ ഓലപ്പുര ഒന്നുമില്ല അവിടെ. അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പുതിയ നൂറ്റാണ്ടിന്റെ ശില്പ സൗന്ദര്യം തലയുയർത്തി നിൽക്കുന്നു. അവൾ ആകെ പരിഭ്രമിച്ച് പലരോടും ചോദിച്ചു, അദ്രമാന്റെ കട ഇപ്പൊ എവിടാ? നിങ്ങൾ അദ്രമാനെ കണ്ടോ? നിങ്ങൾ എന്റെ ബാപ്പായെ കണ്ടോ? ആർക്കും അറിയില്ല അങ്ങനെ ഒരാളിനെ കുറിച്ച്. നാല് വർഷം കടന്നുപോയില്ലേ, ആ പേര് പോലും കേൾക്കാത്ത മട്ടിൽ ചിലർ പ്രതികരിക്കുന്നു. അവൾ ആ ചന്തസ്ഥലത്ത് അങ്ങനെ പരിഭ്രമിച്ച് നടക്കുന്നത് കണ്ട് ചില ആളുകൾ അവളെ നോട്ടം വിട്ടു. വരമീശയും വെച്ച് ചൂടവും കുത്തി നടക്കുന്ന ചുമ്മാ പ്രമാണിമാർ അവളെ നോട്ടം വിട്ടു. അവളുടെ നേർക്ക് കണ്ണും കലാശവും കാണിക്കുന്നു, കൈയും കലാശവും കാണിക്കുന്നു. അവളുടെ നേർക്ക് കറൻസി നോട്ട് ഉയർത്തിക്കാട്ടി അവളെ മാടി വിളിക്കുന്നു, പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ടവൾ ഭയന്നുപോയി. അവളേതോ ഭാഗത്ത് മറഞ്ഞു നിന്നു നേരം ഇരട്ടുവോളം. പിന്നെ ആരും കാണാതെ മെല്ലെ ഇറങ്ങി നടന്നു. സഹൃദയരെ സുഹൃത്തുക്കളെ, ആയിഷ ഇപ്പോൾ വിജനമായൊരു തെരുവീഥിയിലൂടെ നടക്കുന്നു. നിശബ്ദത, എങ്ങു നിന്നും അരിച്ചെത്തുന്ന അരണ്ട വെളിച്ചം മാത്രം. അവളുടെ ചവിട്ടടി ശബ്ദം പോലും അവൾക്ക് വല്ലാത്ത ഭീതി ഉണ്ടാക്കുന്നു. ആരും ചുറ്റുമില്ല. അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് ആരോ വരുന്നു. അവൾ ആദ്യമൊന്ന് ഭയപ്പെട്ടു, പിന്നെ സമാധാനപ്പെട്ടു. കാരണം വരുന്നത് ഒരു സ്ത്രീയാണ്. അവനെ അടുത്തെത്തിയപ്പോ കുറച്ചുകൂടി സമാധാനമായി. പ്രായം ചെന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീ അവളെ തടഞ്ഞു നിർത്തി. എടി കൊച്ചേ, നീ ഏതാ? ഈ ആ സമയത്ത് ഈ വഴി കൂടെ ഇറങ്ങി നടക്കാൻ നിനക്ക് ആരാ ധൈര്യം തന്നത്? ഇത് സ്ഥലം മഹാപ്രശക പെണ്ണെ, നീ ഏതാ? എന്നെ അറിയില്ലേ, ഞാൻ ഇറച്ചിക്കടക്കാരൻ അദ്രമാന്റെ മോളാ. ആയിഷ, അതെ, നീ ആ വലിയ പണക്കാരന്റെ ഭാര്യയല്ലേ? എന്തിനാ തെരുവിൽ ഇറങ്ങി നടക്കുന്നത്? അയാൾ എന്നെ മൊഴി ചൊല്ലി ഇറക്കി വിട്ടു. ആ മനുഷ്യൻ നിന്നെ ഇറക്കി വിട്ടോ? പെട്ടെ, നിങ്ങൾ എന്റെ ബാപ്പായെ കണ്ടോ?
ആരെ? നിങ്ങൾ എന്റെ ബാബായെ കണ്ടോ? അന്തരമാനെ കണ്ടോ? നീ എന്തായി ചോദിക്കുന്നത്? ബാബായെ കണ്ടെന്നോ? നീ എവിടെയായിരുന്നു പെട്ടെ? നടന്നൊന്നും അറിഞ്ഞില്ലേ? നിന്റെ ബാബയുടെ ആയിരുന്നു നീ അറിഞ്ഞില്ലേ? അയ്യോ, അയ്യോ, എന്റെ ബാബയ്ക്ക് എന്ത് പറ്റി? എടീ മോളെ, എത്രയോ നാളായി സെൻട്രൽ ജയിലിൽ കിടക്കുന്നു. നിന്റെ ബാബ സെൻട്രൽ ജയിലിൽ കിടക്കുക? എന്തിനാ എന്തിനാ ബാബ ജയിലിൽ പിടിച്ചിട്ടത്? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നീ എവിടെയായിരുന്നു പെണ്ണേ? ഒരു ദിവസം ഒരുവൻ നിന്റെ ബാബയുടെ കടയിലോട്ട് കയറി, അങ്ങോട്ട് ചെന്ന് എന്തോ അനാവശ്യം പറഞ്ഞു. അതൊക്കെ സഹിക്കുന്നവനാണോ നിന്റെ ബാപ്പ? അവൻ പറയുന്ന അനാവശ്യം കേട്ട് അവന്റെ രക്തം തിളച്ചു, നിന്റെ ബാപ്പയുടെ രക്തം തിളച്ചു. ഒരലർച്ചയോട് കൂടി അയാൾ കശാപ്പ് കത്തികയിലെടുത്തു, കടയുടെ മുറ്റത്തേക്ക് ചാടി വീണു. ആ ശത്രുവിന്റെ നേർ കലറിക്കൊണ്ടു ചെന്നു. അത്രമാനെതിർ നിന്ന ശത്രുവിൻ മാറിൽ കൊല കത്തി വായിച്ചു. അത്രമാൻ ആ കശാപ്പ് കത്തി കൊണ്ട് അവനെ ആഞ്ഞു വെട്ടി. വെട്ടേറ്റവൻ നിലത്ത് വീണു. അദ്ദേഹം അരിശം തീർന്നില്ല, അവനെ നിലത്തിട്ട് ആഞ്ഞാഞ്ഞു വെട്ടി. ആ മനുഷ്യന്റെ ശരീരം രക്തത്തിൽ കുളിച്ചു. ആ ശരീരം കിടന്ന് പിടയ്ക്കുന്നു. പിടഞ്ഞ് 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 ക്രമേണ അതിന് ചലനമില്ലാതെയായി. നോക്കണം സംഭവം എത്ര നിസ്സാരം. ഒരുത്തന അനാവശ്യം പറഞ്ഞു, പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് സഹിക്കാനുള്ള ആ ക്ഷമ അദ്രമാനുണ്ടായില്ല. അയാൾ സ്വയം ശിക്ഷിക്കാൻ തയ്യാറായി, നിയമം കയ്യിലെടുത്തു എന്ന് വേണം പറയാൻ. കശാപ്പ് കത്തിയെടുത്ത് പ്രയോഗിച്ചു, ആ മനുഷ്യനെ തുണ്ടം തുണ്ടം വെട്ടി, അയാളുടെ ജീവൻ പൊലിഞ്ഞു. അങ്ങനെ അദ്രമാൻ സെൻട്രൽ ജയിലിലായി. അവളെ തടഞ്ഞു നിർത്തിയ ആ സ്ത്രീ ഐഷയെ സർവാംഗം നോക്കുന്നു, നിരീക്ഷിക്കുന്നു. എന്നിട്ട് അവരാ കാര്യം മനസ്സിലാക്കിയെടുത്തു. എടി പെണ്ണേ, ഐഷ നീ ഗർഭിണിയാണല്ലോ പെണ്ണേ, ഈ സമയത്ത് നിന്നെ ആ മൃഗം ഇറക്കി വിട്ടല്ലേ, നിനക്കൊരുപാട് പരിചരണവും സ്നേഹവും ഒക്കെ വേണ്ടത് സമയമാണ്. എന്തു ചെയ്യാം? നീ തെരുവിലായി, ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ട സമയമല്ല പെണ്ണേ. നീ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത് നിന്റെ ഭാഗ്യം. വാ, നീ എൻ്റെ കൂടെ വാ, എൻ്റെ വീട് അപ്പുറം വാ, അമ്മയുടെ കൂടെ വാ. ഉള്ള സ്നേഹത്തോടെ അവർ വിളിക്കുന്നു. പ്രസവം കഴിയുന്നതുവരെ നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം. ആപത്തിൽ ആശ്വാസമെന്ന് കരുതി ആ സ്ത്രീയോടൊപ്പം ആയിഷ ചെന്നു. അവരുടെ വീട്ടിൽ താമസവുമായി. അവർക്ക് താമസിക്കാൻ ഇതാ ഒരു മുറി പ്രത്യേകമായി തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ, അവിടുത്തെ ചിട്ടവട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി ഇതത്ര പന്തിയല്ലെന്ന്. ആപത്തിൽ ആശ്വാസം എന്ന് കരുതിയ ആ സ്ഥലം കൂടുതൽ അപകടം പിടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം ആ വൃദ്ധയുടെ വീട് ഒരു വേശ്യാലയമായിരുന്നു. ആ നഗരത്തിലെ മാംസ വികാരങ്ങൾ ആണ് അവിടുത്തെ കലാപരിപാടികൾ. ആ നഗരത്തിലെ മാംസ വികാരങ്ങൾ ആണ് അവിടുത്തെ കലാപരിപാടികൾ. അവിടെ ആയിഷ കൂടി താമസം തുടങ്ങിയപ്പോൾ തെരുവിൽ കണ്ടിക്കാതെ പച്ച മാംസങ്ങൾ വിൽക്കും. തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു. തെരുവിൽ കണ്ടിക്കാതെ പച്ച മാംസങ്ങൾ വിൽക്കും. തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു. ആ നഗരത്തിലെ മാംസ വികാരങ്ങൾ ആണവീടുത്തെ കലാപരിപാടികൾ. ആ വൃത്ത ഒരു വേശ്യാലയം നടത്തിപ്പുകാരിയാണ്. രാത്രികാലങ്ങളിൽ അസമയങ്ങളിൽ ഇതുപോലെ അവരിറങ്ങി നടക്കും. പട്ടണത്തിൽ ഐഷയെ പോലെ അശരണരായ പെൺകുട്ടികൾ ആരെങ്കിലും വന്ന് തൻ്റെ കയ്യിൽ തടയും എന്നവർക്കറിയാം. അവരെ സ്നേഹം നടിച്ച് അനുനയിപ്പിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും, വേശ്യാവൃത്തിയിൽ ഏർപ്പെടിപ്പിക്കും. അതാണ് അവർത്തിയുടെ പരിപാടി. ആ കെണിയിൽ ഐഷ വീണു. അവൾക്ക് മറ്റ് ഗത്യന്തരമില്ല. ഗർഭിണിയായ ഐഷയെ ഇതാ വേശ്യാലയത്തിൽ താമസിപ്പിച്ച് ആ പ്രവൃത്തിയിൽ ഏർപ്പെടിപ്പിക്കുന്നു, വേശ്യാവൃത്തിയിൽ ഏർപ്പെടിപ്പിക്കുന്നു. അവള് അതിന് നിർബന്ധിതയായി തീർന്നു. ശരീരം വിൽക്കുന്നു. ഗർഭിണിയായ ഐഷ ശരീരം വിറ്റ് ജീവിക്കുന്നു. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അവൾക്ക് ആ തൊഴിൽ തുടരാൻ വയ്യ. അവൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു. ആ തൊഴിൽ തുടരാൻ വയ്യ. അവളുടെ കൂട്ടുകാരികൾ മറ്റു വേശ്യകൾ അവൾക്ക് ചുറ്റും കൂടി നിന്ന് അവളെ ഗുണദോഷിക്കുന്നു. പോയി പരടി പെണ്ണേ, പത്ത് കാശിന്റെ വക കിട്ടാൻ. നീ വയറുകാട്ട് നടന്ന പണി നടക്കും. പോയി പരടി പെണ്ണേ, പത്ത് കാശിന്റെ വക കിട്ടാൻ. ഒരു ക്രൂരമായ ഫലിതം. ഫലിതം ക്രൂരമെങ്കിലും അതിൽ വാസ്തവമുണ്ട് എന്ന് ഐഷയ്ക്ക് തോന്നി. ഒരു ദിവസം രാവിലെ അവൾക്ക് സ്വയം അനുഭവപ്പെട്ടു, ഞാൻ ഇന്ന് പ്രസവിക്കും. ശരീരം അങ്ങനെ അവളോട് തന്നെ മന്ത്രിക്കുന്നതായി അവൾക്ക് തോന്നി. ഞാൻ ഇവിടെ പ്രസവിക്കില്ല, ഈ വേശ്യാലയത്തിൽ എൻ്റെ കടിഞ്ഞൂൽ പ്രസവം നടക്കില്ല. ഞാനിവിടെ നിന്ന് പോകും, ആരും കാണാതെ പോകും.
ഉച്ചതിരിഞ്ഞ സമയത്ത് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. സന്ധ്യാവോളം അവൾ എവിടെയോ പതുങ്ങി നിന്നു. നേരെ മിനിറ്റ് കഴിഞ്ഞവൾ ഇതാ ഇറങ്ങി നടക്കുന്നു. ധർമാശുപത്രിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ധർമാശുപത്രിയിൽ ചെന്ന് പ്രസവിക്കണം. ആ ലക്ഷ്യത്തോടു കൂടി അവൾ അതിവേഗം നടക്കുന്നു. രാത്രി ഏറെ ചെന്നിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം വന്ന് അവളുടെ മുഖത്ത് വീണു. മഴ ചാരി തുടങ്ങുകയാണ്. അവൾക്കൊരു സംശയം. അതുകൊണ്ട് അവൾ അതിവേഗം നടന്നു തുടങ്ങി. നടന്നു തുടങ്ങി ഏതാനും നിമിഷം കഴിഞ്ഞില്ല, പെട്ടെന്നടാപൊടി മഴ വീണു. എടുത്തടിച്ച പോലെ മഴയങ്ങ് വീണു. അവൾ മഴയിൽ നിന്ന് രക്ഷ നേടാനൊരു കടത്തിണ്ണയിൽ ഓടിക്കയറി. അപ്പോഴേക്കും മഴ ആർത്തിരമ്പി പെയ്യാൻ തുടങ്ങി. ഇടിയും മിന്നലും അതിഘോരമായ മഴ ആർത്തിരമ്പി പെയ്യുന്നു. ആ കടത്തിണ്ണയിൽ കയറി നിന്നപ്പോൾ അവൾക്ക് അത് അനുഭവപ്പെട്ടു തുടങ്ങി. പ്രസവവേദന ആരംഭിച്ചു കഴിഞ്ഞു. അവൾക്ക് മനസ്സിലായി ഇനി ഈ മഴ കടന്ന് ആ ധർമാശുപത്രിയിൽ എത്തുക സാധ്യമല്ല. ഇവിടെ ഈ കടത്തിണ്ണയിൽ പ്രസവിക്കുകയേ നിവൃത്തിയുള്ളൂ. ഈ വെളിസ്ഥലത്ത് പ്രസവിക്കുക. പ്രസവത്തിനൊരു മറ വേണം. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ അവൾ ഉടുവസ്ത്രം അഴിച്ചെടുത്തു. ആ കടയുടെ തൂണുകളിൽ വലിച്ചു കെട്ടി ഒരു പ്രസവപ്പുര ഉണ്ടാക്കി. അതിനുള്ളിൽ അവൾ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് നിൽക്കാൻ മേല. പ്രസവവേദന പ്രാണവേദനയാണ്. അവൾ ഇരിക്കാൻ ശ്രമിച്ചു. ഇരിക്കാൻ കഴിയുന്നില്ല. അവൾ നീണ്ടു നിവർന്ന് കിടന്നു. കിടക്കാൻ കഴിയുന്നില്ല. അവൾക്ക് വാവിട്ട് നിലവിളിക്കണമെന്നുണ്ട്. പക്ഷേ കരഞ്ഞീലത്തിച്ചത്തിൽ ആരാനും കേട്ടെങ്കിലോ ഞരങ്ങി തേങ്ങി ഭാവം പ്രാണവേദന മൂലം കഴിയും സഹിക്കുവാൻ മറ്റെന്തും പ്രസവത്തിൻ കടുയാതന പോലെ തീക്ഷ്ണമായി മറ്റില്ലെന്നും ഒടുവിൽ താനേ മിഴികുമ്പിപ്പോയി സ്വബോധത്തിൻ പിടിവിട്ടെങ്ങോ തെറിച്ചിരുളിൽ താണു ചിത്തം. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. അബോധത്തിന്റെ കൈകളിലേക്ക് അവൾ ആണ്ടാണ്ട് പോകുന്നു. സർവവും ശൂന്യം വെറും വിജനം തമോമയം ദുർവിധേ നിശിതമാം നിന്നിച്ച നടക്കട്ടെ. ദുർവിധേ നിശിതമാം നിന്നിച്ച നടക്കട്ടെ. മഴയാർത്തിരമ്പി പെയ്യുകയാണ്. അപ്പോഴും നേരമൊട്ട് കഴിഞ്ഞു. മഴയൊട്ട് ശമിച്ചു. അവൾക്ക് ബോധം വീണ്ടും കിട്ടി. ഇപ്പോൾ അവൾക്ക് ശബ്ദങ്ങൾ കേൾക്കാം, പുറത്തുള്ള ശബ്ദങ്ങൾ. മഴ തോർന്നെങ്കിലും മരത്തിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. മരം പെയ്യുന്നു. ഓടയിലൂടെ വെള്ളം കുത്തിവലിക്കുന്ന ശബ്ദം ഇതാ മറ്റൊരു ശബ്ദം. രാക്കിളി മരപ്പൊത്തിൽ ചിലച്ചു ഞെട്ടിപ്പിടഞ്ഞാത്ത സംഭ്രമം പടിപ്പെട്ടവൾ എഴുന്നേറ്റു. ബെറ്റപ്പെട്ട് എഴുന്നേറ്റ് അവൾ ആ കടയുടെ ഭിത്തിയിൽ ചാരിയിരിക്കുമ്പോൾ വന്നലയ്ക്കുന്നു കാതിൽ പിഞ്ചുരോദനമൊന്നിൻ കുഞ്ചല അവൾ കഥാ കുളിർകോരുന്നൂമയിൽ വന്നലയ്ക്കുന്നു കാതിൽ പിഞ്ചുരോദനമൊന്നിൻ കുഞ്ഞല അവൾ കഥാ കുളിർകോരുന്നൂമയിൽ അവളും മാതാവായി ലോകത്തിൻ പുരോഗതിക്ക് അവളും തന്നായി അവളും മാതാവായി ലോകത്തിൻ പുരോഗതിക്ക് അവളും തന്നായി അവളും മാതാവായി. ആയിഷ അമ്മയായി. പക്ഷേ നന്ദി കാട്ടുമോ ലോകം. കുഞ്ഞും താനുമായുള്ള പൊക്കുൾക്കൊടി ബന്ധം വിച്ഛേദിച്ചു കൊടുക്കാൻ ആ സൂതി കർമ്മത്തിന് അവളെ സഹായിക്കാൻ ആളില്ല. അവൾ സ്വയം അത് നിർവഹിക്കുന്നു. സ്വയം പുരിഞ്ഞ് കടിച്ച് മുറിച്ച് ആ പൊക്കുൾക്കൊടി ബന്ധം വേർപെടുത്തിയെടുത്ത് കുഞ്ഞിനെ തന്നിൽ നിന്ന് വേർപെടുത്തിയെടുത്ത അവൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് ആ കടയുടെ ഭിത്തിയിൽ ചാരിയിരിക്കുന്നു. ഇപ്പോൾ ആ കുഞ്ഞിന് അവൾ മുല കൊടുക്കുകയാണ്. ആ നവമാതാവ് ആയിഷ മാതൃത്വത്തിന്റെ ആദ്യാനുഭൂതിയിൽ വിലയം പ്രാപിക്കുന്നു. ആ അനുഭൂതിയിൽ അവൾ സ്വയം ലയിക്കുന്നു. അവൾ മെഴികൾ പൂട്ടിയിരുന്ന് ആ അനുഭൂതി ആസ്വദിക്കുകയാണ്, കൊണ്ടാടുകയാണ്. അപ്പോൾ പുറത്തൊരു ശബ്ദം, കൂട്ടത്തോടെ ആരോ ഓടി വരുന്ന ശബ്ദം. പോലീസുകാരായിരിക്കുമോ? അവൾ പേടിച്ചുപോയി. മിണ്ടാതിരങ്ങാതെ രക്ഷിക്കാതിരുന്നു. പോലീസുകാരാണെങ്കിൽ ഈ മറ കണ്ടവർ വന്ന് നോക്കിയാൽ അത് വേണ്ട, മിണ്ടാതിരുന്നു. പക്ഷെ ഓടി വന്നവർ മറ കണ്ടു നിന്നു. അവരാ മറ പിടിച്ചുയർത്തി നോക്കി. അവൾ കണ്ടു, വന്നവരെ കണ്ടു. പോലീസുകാരല്ല, അവളുടെ കൂട്ടുകാരികൾ, മറ്റു വേശ്യകൾ അവളെ അന്വേഷിച്ചു വരികയായിരുന്നു. ഐഷ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്തെടുക്ക? നിന്നെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി നോക്കിട്ട് വരിക. നീ ഇവിടെ എന്തെടുക്ക? അയ്യേ, ഇതെന്ത് പടുത്തി? ഐഷ, നീ പ്രസവിച്ചു നിന്റെ കുഞ്ഞിനെ ഒന്നിക്കാ. ആ സ്ത്രീ കൈനീട്ടുന്നു. ഐഷ സൗമനസ്യത്തോടെ തന്റെ കുഞ്ഞിനെ അവൾക്ക് നീട്ടി. അവൾ ആ കുഞ്ഞിനെ വാങ്ങി, സർവാംഗം നോക്കി. ആ നല്ലൊരാൺകുഞ്ഞ്, നല്ലൊരാൺകുഞ്ഞ്. അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ
മറ്റുള്ള സ്ത്രീകളെ എന്തോ കണ്ണു കാണിച്ചു, ആംഗ്യം കാട്ടി. ഒരു സന്ദേശമായിരുന്നു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു തുടങ്ങാൻ സമയം വേണ്ടി വന്നില്ല. അതിനൊരു സ്ത്രീ പെട്ടെന്ന് മുമ്പോട്ട് വന്നു, ആയിഷയെ കഴുത്തിന് കുത്തി പിടിച്ച് ഒരു തള്ളു കൊടുത്തു. വെള്ളം കുത്തിയിലേക്ക് നോടയിൽ അവൾ ചെന്ന് കബഴ്ന്നടിച്ച് വീണു. കബഴ്ന്ന് വീണ ആയിഷ കൈ കുത്തി മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന മുഖമുയർത്തി നോക്കുമ്പോൾ അവൾ കണ്ട കാഴ്ച, തന്റെ കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ ഇതാ കുഞ്ഞിനെ കൊണ്ടോടുന്നു. ഓടുന്ന സ്ത്രീയുടെ പിന്നാലെ ഓടണമെന്നുണ്ട് ആയിഷയ്ക്ക്, പക്ഷെ അവൾക്ക് ത്രാണിയില്ല. അവൾ പ്രസവിച്ച പെണ്ണാണ്, പരിക്ഷീണയാണ്. നിസ്സഹായയായി ആ കാഴ്ച നോക്കി അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ആ സ്ത്രീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി 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 ഒരു കാട്ടിൽ ചെന്ന് കയറി. വൃക്ഷങ്ങൾ പോലെ സ്തംഭിച്ച് നിൽക്കുന്നൊരു കാട്. ആ സ്ത്രീകൾ ഒന്നടങ്കം തീരുമാനിച്ചതാണ്, ഈ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിക്കുക, നാളെ ഐഷയ്ക്ക് ഇവൻ ഭാരമായി വരും, അതുകൊണ്ട് ഇവനെ കൊന്നുകളയുക, തങ്ങളായിട്ടത് ചെയ്യണ്ട. കാട്ടിൽ കൊണ്ടുവന്നെറിഞ്ഞാൽ പകൽ സമയത്ത് കാക്കയോ കഴുകനോ ഇതിനെ കൊത്തിക്കീറി കൊന്നുകൊള്ളും. ആ ലക്ഷ്യത്തോടു കൂടി ആ സ്ത്രീ കുഞ്ഞിനെ തൻ്റെ നെഞ്ഞോട് ചേർത്ത് കാട്ടിനുള്ളിലേക്ക് കടക്കുന്നു. മരം എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു, മരത്തിൽ നിന്ന് വെള്ളം ഇറ്റിച്ച് വീഴുന്നു. കുഞ്ഞ് നല്ല ഉറക്കമാണ്, അവൻ്റെ മേൽ വെള്ളം വീഴാതിരിക്കാൻ അവൾ ഒതുക്കി പിടിച്ചിരിക്കുന്നു. കുറച്ചുള്ളോട്ട് നടന്നു, ചുറ്റുപാടും നോക്കി, കുറ്റാക്കൂരിട്ട് തന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല. ഇത് തന്നെ അവസരം, ഇനി സമയം കളയണ്ട, ഇനി സമയം കളയണ്ട. അവൾ ചുറ്റുപാടും ഒരിക്കൽ കൂടി നോക്കിയിട്ട് വെറും നിലത്ത് ആ കുഞ്ഞിനെ ഇതാ താഴ്ത്തി വെക്കുന്നു. നനഞ്ഞ മണ്ണിൽ കുഞ്ഞിനെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നനഞ്ഞ മണ്ണിൽ അവന്റെ ശരീരം മുട്ടിയപ്പോൾ ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവൾ അപ്പോഴേക്കും കാടിന്റെ പുറത്തേക്ക് ഓടി തുടങ്ങിയിരുന്നു. തണുപ്പടിച്ചപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി, പാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ കരച്ചിൽ അവളെ പിടിച്ചു നിർത്തി. അവളെ ഒരു പെണ്ണല്ലേ, അവളിതാ തിരിച്ചു വന്നു. നിലത്ത് വെച്ച കുഞ്ഞിനെ കയ്യിലെടുത്തു. വയ്യടാ മോനെ, നിന്നെ ഉപേക്ഷിച്ച് പോവാൻ വയ്യടാ, നീ ആയിഷയ്ക്ക് ഒരു ഭാരമായിരിക്കും എന്ന് കരുതിയല്ലേ നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, നിന്നെ ഞങ്ങൾ കാക്കയ്ക്കും കഴുകനും വിട്ടുകൊടുക്കില്ല. നീ നിന്റെ അമ്മയുടെ ചൂടേറ്റ് വളര്, അവളിൽ നിന്ന് അവളെ നിന്റെ മുലതന്ന് വളർത്തട്ടെ, നീ അമ്മയുടെ ചൂടേറ്റ് വളര്. പാടുപെട്ടാണെങ്കിലും അവൾ വളർത്തട്ടെ, പാടുപെട്ട് വളർത്തിയാൽ അവൾക്ക് നിന്നെ ആരാക്കാൻ കഴിയും. നീ ഒരു തെണ്ടിയാകും. ഇല്ലടാ, നീ തെണ്ടിപ്പിടിഞ്ഞ കല്യാണം കഴിക്കില്ലടാ, നിനക്ക് പിന്നെ ഉണ്ടാകുന്നത് മൊത്തം തെണ്ടി മക്കളായിരിക്കും അല്ലേ. അങ്ങനെ തെണ്ടിവർഗം ഇവിടെ പെരുകും, ഇവിടെ തെണ്ടിവർഗം വളരും. വേണ്ട, ഇനി ഒരു തെണ്ടിവർഗം ഇവിടെ വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചതാണ് ശരി. നീ ജീവിച്ചുകൂടാ കുഞ്ഞേ, നീ ജീവിച്ചുകൂടാ. ആ സ്ത്രീയുടെ കണ്ണ് തള്ളി പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നു, വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ വീണ്ടും കുഞ്ഞിനെ നിലത്ത് വെച്ചു. അവളുടെ വിറയ്ക്കുന്ന വിരലുകൾ ആ കുഞ്ഞിന്റെ കഴുത്തിൽ അമരുന്നു. ആ കുഞ്ഞിക്കഴുത്ത് അവൾ പിടിച്ചമർത്തുന്നു. ആ കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിക്കുന്നു, വാവിട്ട് നിലവിളിക്കാൻ ശ്രമിക്കുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവളെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ഞരങ്ങായിക വിടക്കായികളം കുഞ്ഞേ, ഞൊടി നേരത്തേക്കുള്ള വേദന മാത്രം തീർന്നു. പിടയിൽ ഇനി നീ നിന്റെ സർവാംഗം മരവിച്ചു, സർവാംഗം മരവിച്ചു. പിടഞ്ഞു പിടഞ്ഞ കുഞ്ഞിന്റെ ശരീരം ചലനമില്ലാതെയാണ്, അത് ജഡമായി കഴിഞ്ഞു. ആ ജഡം അവൾ കാലിൽ തൂക്കിയിട്ട് തകലേക്കൊരേറും, അതൊരു ഇറക്കത്തി എന്ന് വീണു. ഇറക്കത്തോടെ ആ കുഞ്ഞിന്റെ ശരീരം ഉരുളുന്നു, ഉരുണ്ടുരുണ്ടുരുണ്ട്. ഒടുവിൽ ഒരു താഴ്ചയിൽ ചെന്ന് നിന്നു. ആ സ്ത്രീ ഓടി രക്ഷപ്പെട്ടു. ഒരു തുള്ളി കണ്ണു നീരാമുഖത്തിൽ പുനരക്രിയയ്ക്കായി വീണതില്ല, ഒരു ദീനരോദനം പോലും അപ്പോൾ അവനന്റെ യാത്ര പറഞ്ഞതില്ല, അവനന്റെ യാത്ര പറഞ്ഞതില്ല. ഒരു ഈ കുഞ്ഞിന്റെ ജഡമാണ് പട്ടികൾ കടിച്ച് നഗരമധ്യത്തിൽ കൊണ്ടുവന്നിട്ടത്. അവിടെ വെച്ചാണ് ഞങ്ങൾ കോളേജ് കുമാരന്മാർ കണ്ടത്. നഗരമധ്യത്തിൽ ഒരു കുഞ്ഞിന്റെ ജഡം പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞ് പോലീസ് വന്നു. അവരുടെ അന്വേഷണം തുടങ്ങി. അവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു, ഐഷ എന്ന സ്ത്രീ പ്രസവിച്ചതാണ് ആ കുഞ്ഞിനെ. എങ്ങനെ ഇതിന്റെ മരണം സംഭവിച്ചു, അതിനൊരു കാരണവും അവരുണ്ടാക്കി.
വളർത്താൻ നിവൃത്തിയില്ലാതെ വന്ന് ആ കുഞ്ഞിനെ അമ്മ തന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കാട്ടിൽ കൊണ്ടുവന്ന് തള്ളി, അവിടെ നിന്ന് പട്ടികൾ കടിച്ച് നഗരമധ്യത്തിൽ കൊണ്ടുവന്നിട്ടു. ഇതാണ് അവർ മെനഞ്ഞ കഥ. യഥാർത്ഥത്തിൽ കുഞ്ഞിനെ കൊന്നത് ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ കുറ്റം ഐഷയുടെ മേൽ ചുമത്തപ്പെട്ടു. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവർക്ക് പണമില്ല വക്കീലിനെ വയ്ക്കാൻ. അതുകൊണ്ട് പോലീസുകാർ കോടതിയിൽ ബോധിപ്പിച്ചതെല്ലാം ശരിയെന്ന് തെളിയിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന കുറ്റത്തിന്, ചെയ്യാ കുറ്റത്തിന് ആയിഷ ശിക്ഷിക്കപ്പെട്ടു. അവൾ ലോക്കപ്പിനിൽ ഉള്ളിലായി. ആ അഴികൾക്കുള്ളിൽ അവൾ എങ്ങനെ നിമിഷങ്ങൾ എണ്ണി ദിവസങ്ങൾ എണ്ണി കഴിഞ്ഞു കൂടുന്നു. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ അവളുടെ സെല്ലിനരികിലേക്ക് ബൂട്ട്സിട്ട കാലുകൾ നടന്നെടുക്കും. ആ മണ്ണ് ഞെരിയുന്ന ശബ്ദം, പിന്നെ അവളുടെ സെല്ല് തുറക്കും, അവരകത്തേക്ക് പ്രവേശിക്കും, അവളുടെ മേൽ ചാടി വീഴുന്നു. അധികാരവും പദവിയും കയ്യിലുള്ള ശക്തിമാന്മാർ, എന്തിനും പോന്നവർ, അവരെ എതിർക്കാൻ അവൾക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല, എതിർത്തിട്ട് ഫലമില്ല, അവളെല്ലാം അതുകൊണ്ട് സഹിക്കുന്നു. എല്ലാം ഏറ്റുവാങ്ങുന്നു, പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നു. രാത്രിയുടെ അപരിചിതയാമങ്ങളിൽ നടക്കുന്ന ഈ പീഡനക്രിയകൾ കണ്ട് രാത്രിയിലെ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മി പോവാറുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു, ആഴ്ചകൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു. പകൽ സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് ആയിഷയുടെ സെല്ല് തുറന്നിട്ട് പറഞ്ഞു, എടി ആയിഷ, നിന്റെ ശിക്ഷ തീർന്നടി, ഇറങ്ങിപ്പോടി നായേ. നിസ്സഹായമായൊരു നോട്ടം അവളുടെ പ്രതികരണമായി അയാളുടെ നേർക്ക് ചെന്നു. എന്താണ് ഈ നോക്കുന്നത്? ഓ, മനസ്സിലായി, ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതായിരുന്നു നീ അല്ലേ. അപ്പൊ മൂന്ന് നേരം ദിവസവും വയ നിറച്ച് കയറ്റാൻ കിട്ടും അല്ലേ, സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാം. വെയിലും മഴയും കൊള്ളാതെ ഇതിനകത്ത് സുഖവാസം നടത്താം. ഇറങ്ങിപ്പോടി നായേ. അവൾ ഇറങ്ങിപ്പോകുന്നു. ഒരു പേക്കോലം, പാറിപ്പറന്ന തലമുടി, കീറിപ്പറിഞ്ഞ വസ്ത്രം, പക്ഷെ എപ്പോഴും തിളക്കമുള്ള കണ്ണുകൾ, കയ്യിലൊരു ഭാണ്ഡം. ബന്ധപ്പെട്ടവൾ നടന്ന് നടന്ന് ആ നാൽക്കവലയിലെത്തി. അവിടെ അവളുടെ കൂട്ടുകാരികൾ മറ്റു വേശ്യകൾ നിരന്നു നിൽക്കുന്നു. അവർ കണ്ടു ഐഷയെ, കണ്ടു ദേ ഐഷ അവളെ ജയിലിൽ നിന്ന് ഇറങ്ങി. എടേ ഐഷ, നീ എപ്പോഴാടി ഇറങ്ങി, ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? അവൾ ആ റോഡ് ക്രോസ് ചെയ്തത് കൂട്ടുകാരുടെ അടുത്ത് ചേർന്നു, ഞാനിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. എടീ, ഇവിടെ ഇപ്പൊ നല്ല ഗോൾ അതേ കൂടെ ഉണ്ട്, ഇനി പറയണ്ട. നല്ല ഗോളുള്ള സമയം നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. സാരമില്ലടി, ഇന്നത്തെ ജോലി ഒന്നും നീ ചെയ്യണ്ട. ഇന്ന് ഞങ്ങളെല്ലാം കൂടെ നിനക്ക് ചോറ് വാങ്ങിച്ചു തരാം കേട്ടോ. ഏ, ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. എന്താ, എനിക്ക് വയ്യ. എന്താ പിണക്ക് വന്നു? എന്തിനു പിണങ്ങണം? എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ നിന്റെ അവസ്ഥ? നിങ്ങൾ എന്റെ പള്ളക്ക് സൂക്ഷിച്ചു നോക്ക്. ആ കൂട്ടുകാരികൾ പള്ളക്ക് സൂക്ഷിച്ചു നോക്കി. വീർത്തു വരുന്നു ആ പള്ള. അവൾ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. ജയിലിൽ നിന്ന് അവൾക്ക് കിട്ടിയ സംഭാവന, ഇനിയും പൊന്തക്കാട്ടിൽ എറിയാനൊരു കൊച്ചു കടിയാരധരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ. ഇനിയും പൊന്തക്കാട്ടിൽ എറിയാനൊരു കൊച്ചു കടിയാരധരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ. ജയിലിൽ നിന്ന് അവൾക്ക് കിട്ടിയ സംഭാവന, അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരികൾ പഴയ വല്ലവി പാടാൻ തുടങ്ങി. പോയി പെറടി പെണ്ണേ പത്ത് കാശിന്റെ വക കിട്ടാൻ, പോയി പെറടി പെണ്ണേ പത്ത് കാശിന്റെ വക കിട്ടാൻ. അങ്ങനെ പറഞ്ഞ കൂട്ടുകാരികളോട് ഐഷ പറഞ്ഞു, ഞാനിനി പ്രസവിക്കും കൊല്ലുകില്ല കുഞ്ഞിനെ, കാരണമെനിക്കത് വളരുന്നതു നാളെ. എന്നെ ഈ തെരുവിന്റെ മൂലയിലെറിഞ്ഞവർ കൊന്നിരുമെൻ കുഞ്ഞെന്ന് മപ്പു നൽകുകയില്ല, കൊന്നിരുമെൻ കുഞ്ഞെന്ന് മപ്പു നൽകുകയില്ല. കൂട്ടുകാരികളെ, നിങ്ങൾക്ക് എന്റെ ജീവിതകഥ കേൾക്കണം. 12-ാമത്തെ വയസ്സിൽ എന്റെ ബാപ്പ എന്നെ ഒരു വൃദ്ധനോടൊപ്പം ഇറക്കി വിട്ടു, കെട്ടിച്ചയച്ചു എന്നാണ് ബാപ്പ അവകാശപ്പെട്ടത്. സത്യം പറയണമല്ലോ, ഒരു 4 വർഷക്കാലം അയാൾ എന്നെ പൊറപ്പിച്ചു, പിന്നെ അകാരണമായി എന്നെ ഇറക്കി വിട്ടു, തെരുവിലേക്ക് ഇറക്കി വിട്ടു. ഞാൻ തെരുവിന്റെ പുത്രിയായി, അക്ഷരാർത്ഥത്തിൽ ഞാൻ തെരുവിന്റെ പുത്രിയായി, ഗർഭിണിയായ ഞാൻ തെരുവിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഞാൻ തെരുവിന്റെ പുത്രിയായി, അവിടെ വെച്ച് എന്റെ ശരീരം വിറ്റ് ജീവിക്കേണ്ടി വന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് തെരുവോരത്താണ്. അവിടെ നിന്ന് നിങ്ങളെ പോലുള്ള ആരോ എന്റെ കയ്യിൽ നിന്ന് എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയി, കാട്ടിലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആ കുറ്റവും എന്റെ പേരിൽ ചുമത്തപ്പെട്ടു. അതിനെനിക്ക് ശിക്ഷ കിട്ടി. ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ തടവ് കാലത്ത് ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു.
തടവിൽ നിന്ന് മോചിതയായി എന്ന ബഹുമതിയും നേടി ഞാനിത് അപ്പുറത്ത് വന്നിരിക്കുന്നു. ഇനി ഞാൻ തുടർന്ന് എൻ്റെ വയറ് കഴിയണമെങ്കിൽ, ഞാൻ ആഹാരം കഴിച്ച് ജീവിക്കണമെങ്കിൽ, നിങ്ങൾ പറയുന്നു ഞാൻ ശരീരം വിറ്റ് ജീവിക്കണമെന്നും വ്യഭിചരിച്ച് ജീവിക്കണമെന്നും, ഇതെന്ത് വ്യവസ്ഥിതി? നമ്മയൊക്കെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ആരാണ്? ഈ വ്യവസ്ഥിതിയുടെ നേതാക്കളല്ലേ ഇവിടുത്തെ നിയമപാലകരല്ലേ ഇവിടുത്തെ ഭരണകർത്താക്കളല്ലേ? അവരോട് എനിക്ക് ഒടുങ്ങാത്ത പകയുണ്ട്, തീർത്താൽ തീരാത്ത പകയുണ്ട്. ആ പക ഞാൻ വീട്ടുക തന്നെ ചെയ്യും, ഞാൻ നേരിട്ടല്ല. അതിന് ഞാൻ എൻ്റെ മകനെ വളർത്തും. എൻ്റെ വയറ്റിൽ ഇപ്പോൾ വളരുന്ന രാംകുഞ്ഞാണ്, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവനെ ഞാൻ പ്രസവിക്കും, വളർത്തും, പഠിപ്പിക്കും, മിടുക്കനാക്കും. അവനെ കൊണ്ട് ഈ മേലാളന്മാരോട് ഞാൻ പകരം ചോദിക്കും. ഇതെന്റെ പ്രതിജ്ഞയാണ്, പ്രതിജ്ഞ. അങ്ങനെ ഒരു പ്രതിജ്ഞ കൈക്കൊണ്ട് ആയിഷ എങ്ങോ പോയി മറഞ്ഞു. കാലം പിന്നെ മുമ്പോട്ട് നീങ്ങി. കാലം കടന്നു മണിതാലങ്ങളേന്തി കടന്നു പോയി നാളുകൾ, താലങ്ങളേന്തി കടന്നു പോയി നാളുകൾ. സഹൃദയരെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോഴും പട്ടണത്തിൽ തന്നെ താമസമുണ്ട്. എന്റെ കലാശാല വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല. എനിക്ക് നാളെ പരീക്ഷ തുടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസം എനിക്ക് സ്റ്റഡി ലീവ് ആയിരുന്നു. ഞാൻ ഒരു മാസക്കാലം പഠന യജ്ഞത്തിലായിരുന്നു. കാരണം ക്ലാസ്സിൽ പോകുമായിരുന്നു, നോട്ട് എഴുതുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ അന്നന്ന് പഠിക്കേണ്ടത് അന്നന്ന് പഠിച്ചുള്ള ശീലം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ കെട്ടിക്കിടന്നു. എടുത്തു നോക്കുമ്പോൾ എല്ലാം പുതിയതുപോലെ തോന്നി. ഒന്നേന്ന് പഠിക്കേണ്ടി വന്നു. ഒരു മാസക്കാലം ഇവിടെ യജ്ഞമായിരുന്നു. ഇന്നത് തീരുകയാണ്. നാളെ രാവിലെ എനിക്ക് പരീക്ഷയുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യമാണ് പരീക്ഷ. ഞാൻ അതിനുവേണ്ടി പഠിക്കുകയാണ്. ഷേക്സ്പിയറുടെ ഒരു കൃതി, മക്ബത്തിന്റെ കൃതി, ഞാൻ കുറെ നേരമായി വായിക്കുന്നു. എത്ര നേരമായി വായന തുടങ്ങിയിട്ട്? ഇപ്പോൾ നേരം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും നേരം പുലർന്നിട്ടില്ല. നേരം വെളുത്തില്ല കത്തു നിൽപ്പു ശുക്രതാരം കിഴക്കിന്റെ പുക്കുറ്റി കത്തുവാൻ. നേരം വെളുത്തില്ല കത്തു നിൽപ്പു ശുക്രതാരം കിഴക്കിന്റെ പുക്കുറ്റി കത്തുവാൻ. അധ്യാപകൻ അടയാളപ്പെടുത്തി തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ ഉറക്കെ വായിക്കുന്നു. Life is a tale told by an idiot, full of sound and fury, signifying nothing. ജീവിതം വിട്ടി പറഞ്ഞ ശബ്ദായമാനവും അന്തസാര ശൂന്യവുമായ ഒരു കഥയാണ്. നേരം വെളുപ്പില്ല കത്തു നിൽപ്പു ശുക്രതാരം കിഴക്കിന്റെ പുക്കുറ്റി കത്തുവൻ. നേരം വെളുപ്പില്ല കത്തു നിൽപ്പു ശുക്രതാരം കിഴക്കിന്റെ പുക്കുറ്റി കത്തുവാൻ. ഞാൻ വായിച്ചു കുഴഞ്ഞു. ഇത്തിരി നേരം വിശ്രമിക്കാം, ഇളവേൽക്കാം എന്ന് കരുതി പുസ്തകം മേശപ്പുറത്തേക്ക് ഇട്ടു. മുൻവശത്തെ മുറിയിലേക്ക് വന്നു. മുൻവശത്തെ മുറിയുടെ ജനാല തുറന്നു കിടക്കുന്നു. ജനാലയ്ക്കരികിൽ ഞാൻ വന്ന് നിന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് കടക്കുന്നു. തണുത്ത കാറ്റേറ്റങ്ങനെ നിന്നപ്പോൾ എനിക്ക് കുറേയേറെ ആശ്വസിക്കാൻ കഴിഞ്ഞു. വായിച്ച് ചൂടുപിടിച്ച് എൻ്റെ കണ്ണും തലയും എല്ലാം ആശ്വസിച്ചു. തണുത്ത ജനൽക്കമ്പിയിൽ മുഖം ചേർത്തപ്പോഴും ആശ്വാസം. ഞാൻ പുറത്തേക്ക് നോക്കി. അരണ്ട വെളിച്ചമേ ഉള്ളൂ. എങ്കിലും വീട്ടുമുറ്റത്തെ കാഴ്ചകൾ കാണാം. എനിക്ക് എൻ്റെ വീടിൻ്റെ ഗേറ്റ് കാണാം. ഗേറ്റിനരികിൽ ഒരു ചലനം പെട്ടെന്ന് ഞാൻ കണ്ടു. ആരോ നടക്കുകയാണ്. ആരാണ്? ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീരൂപം, തലയിൽ വസ്ത്രം ചൂടിയ ഒരു സ്ത്രീരൂപം. ആരാണ്? ആരാണ്? ഞാൻ ഭയത്തുപോയി. ഇതാ ആ സ്ത്രീ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നു. ജനാലക്കരികിൽ ഞാൻ നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു, വെളിച്ചമുള്ള ഭാഗത്തേക്ക് വരുന്നു. ഞാൻ ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖത്തും മുടിയിലും എല്ലാം ചുവന്ന പാടുകൾ. ആരാ ആരാ നിങ്ങൾ? ചേട്ടാ ചേട്ടാ ചേട്ടനാ ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഞാനാണു ചേട്ടന്റെ പണ്ടത്തെ ആയിഷ. ആയിഷയോ? ഇതെന്ത് കോലം? നീ എവിടെ നിന്ന് വരുന്നു പെണ്ണ് ഈ അസമയത്ത്? എന്നാ നിന്റെ കൈകളിലും മുടിയിലും മുഖത്തുമൊക്കെ കാണുന്ന ഈ ചുവന്ന പാടുകൾ? ചേട്ടാ ചേട്ടാ ഇത് ചോരയാ. ചോര നിന്റെ കൈകളിൽ എങ്ങനെ വന്നു? ഞാൻ അവനെ കൊന്നു. ആര്? എന്റെ കെട്ടിയവനെ. എന്റെ കെട്ടിയവനെ. അവന്റെ കരടിലെ കറുത്ത ചോരയാണിത്. പെട്ടെന്നൊരു ഇരമ്പും കേട്ടു. ഒരു ജീപ്പ് ഇരമ്പി പാഞ്ഞു വന്ന് എന്റെ ഗേറ്റിനരികിൽ നിന്നു. നാലഞ്ച് പോലീസുകാർ ഓടി ഇറങ്ങി ജീപ്പിൽ നിന്ന്. അവരിതാകത്തേക്ക് വരുന്നു. ഇവിടെ പിടിയവള കോലപാതകി കയറി വണ്ടിയില്ല. ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് വന്ന് ഐഷയുടെ ജലക്ക് കുത്തിപ്പിടിച്ച് വലിച്ചു. ആ ജീപ്പിനുള്ളിലേക്ക് തള്ളി. ഐഷയും വഹിച്ചുകൊണ്ട് ആ ജീപ്പ് ഇരമ്പിപ്പാഞ്ഞ് ദൂരെ ഇരളിൽ ചെന്ന് മറയുന്നു. അതിനുള്ളിൽ നിന്ന് ആയിഷയുടെ ആർത്തനാദം എന്റെ കാതുകളിൽ വന്നലയ്ക്കുന്നു. എന്റെ ശ്രദ്ധ വായനയിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയണ്ടല്ലോ. ഞാൻ എന്താണ് കണ്ടത്? മഞ്ഞ പുള്ളികളുള്ള നീല ജാക്കറ്റും നീള കുഞ്ഞു തമ്മലിനെ ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന വളകളുമായി വന്ന ആരോപണ പെൺകുട്ടി, നിഷ്കളങ്കയായ പെണ്ണ്. ഏത് രൂപത്തിലാണ് അല്പം മുമ്പ് വന്നത്? ഒരു കൊലപാതകം ചെയ്തിട്ടൊരു രക്തരക്ഷസിനെ പോലെ.
കയ്യിലും മുഖത്തുമെല്ലാം രക്തവുമായി വന്നു. ഇതൊരു ദുസ്വപ്നമാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടത് യാഥാർത്ഥ്യമാണല്ലോ. ഞാനങ്ങനെ താടിക്ക് കൈ കൊടുത്ത് മിഴികൾ പൂട്ടി മേശപ്പുറത്ത് കൈയൊന്നി അങ്ങനെ ഇരുന്ന് പിന്നെനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മനോമുഖരത്തിലൂടെ കടന്നു പോകുന്നത് ആയിഷയുടെ പഴയ കാലം, നിഷ്കളങ്ക ബാല്യം, അതെല്ലാം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ എൻ്റെ മനോമുഖരത്തിൽ തെളിയുന്നു. അതൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുന്നു. പെട്ടെന്ന് ഉറക്കാരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ കണ്ണു തുറന്നു. അപ്പോഴാണ് മനസ്സിലായത് നേരം പുലർന്നിരിക്കുന്നു. ഞാൻ വായിച്ചു നോക്കി. ഇനി കുളിച്ചൊരുങ്ങി പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമേ ബാക്കിയുള്ളൂ. പുറത്ത് ആളുകൾ സംസാരിക്കുന്നു. തലങ്ങും വിലങ്ങും ആളുകൾ തെരുവിലൂടെ നടന്നു പോകുന്നു, സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ഞാൻ ചെന്ന് അവരുടെ സംഭാഷണത്തിന് കാതോർത്തു. അവർ പറയുന്നത് ആയിഷയുടെ കാര്യമാണ്. ആയിഷ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചതും പൊതുസ്ഥലത്തായിരുന്നു. മുനിസിപ്പൽ ആഫീസ് തിണ്ണയിൽ തൂണോട് തൂണ് ഉടുവസ്ത്രം മറകെട്ടി രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചു. അതും ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞ് മൈഷയും തെരുവിലെവിടെയുമുണ്ട്. ജീവിതത്തോട് പടവിട്ടുന്നു ആ പെറ്റമ്മ. എച്ചിലിനകൾക്ക് കാത്തിരിക്കുന്നു ആ പെറ്റമ്മ. എച്ചിലിനകൾക്ക് കാത്തിരിക്കാൻ നാം ക്ഷണിക്കാതെ വന്നവർ എന്നൊരു കവി പാടിയത് പോലെ തെരുവിൽ തെണ്ടി അലയുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആ അമ്മ ഇരക്കുന്നു. താൻ ആഹാരം കഴിച്ചെങ്കിലേ കുഞ്ഞിന് പുല കൊടുക്കാൻ കഴിയും. നോക്കണം, ഇപ്പോൾ ഒരു ഇടത്തരം ഹോട്ടലിന്റെ പിൻഭാഗത്തുണ്ട് അവൾ. കുഞ്ഞുമുണ്ട് കയ്യിൽ. ആളുകൾ എച്ചിലില കൊണ്ടിടുന്ന ആ വീപ്പയിൽ അവരെല്ലാം കഴിഞ്ഞിട്ട് വരുന്നു എച്ചിലിലകൾക്ക് വേണ്ടി. എച്ചിലിലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോറ് വടിച്ചു നിൽക്കുക. ഒരു നേരത്തെ ഊണുണ്ടാക്കാനുള്ള മത്സരം കൂടെ നടക്കുന്നു. ആ മത്സരത്തിൽ ആ പെറ്റമ്മയുമുണ്ട്, കുഞ്ഞുമുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല. ചുണക്കുട്ടന്മാരായ തെണ്ടിക്കുട്ടികളെല്ലാം എല്ലാം കൊണ്ടുപോവുകയാണ്. അവൾ നിസ്സഹായയായി മാറി നിന്ന് നോക്കി. കാളൽ നിമിഷമോടെ നോക്കി നിൽക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ ഒരു തെണ്ടിച്ചെറുക്കൻ തനിക്ക് വേണ്ടി എടുത്ത പൊതി അവൾക്ക് കൊണ്ടു നിന്ന് സമ്മാനിക്കുന്നു. ചേച്ചി ഇതെടുത്തോ, തിന്നോ. ഞാൻ എനിക്കെടുത്തതാ, ഞാൻ വേറെ എടുത്തോളാം. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടല്ലേ, തിന്നോ. എന്ത് സ്നേഹം, കറനേർന്ന സ്നേഹം, നിറവാർന്ന സ്നേഹം, ആർജവമാർന്ന സ്നേഹം. ആ സ്നേഹപ്പൊതി അവൾ വാങ്ങി നിലത്ത് കുത്തിയിരുന്നു. കുഞ്ഞിനെ കയ്യിൽ ഏന്തിക്കൊണ്ട് തന്നെ ആർത്തിയോടെ ആ ചോറ് വാരി നിന്നു. അവളുടെ ആ ബദ്ധപ്പാട് കണ്ട് മനസ്സലിഞ്ഞ മറ്റൊരു തെണ്ടിച്ചെറുക്കൻ ചെന്നു. ചേച്ചി ഇങ്ങനെ നിന്ന് തിന്നാൻ പാടല്ലേ. കുഞ്ഞിനെ ഇങ്ങിതാ ഞാൻ എടുത്തോളാം. മോനെ ഇങ്ങിതാ ഞാൻ എടുത്തോളാം. വേണ്ട, നീ എന്റെ കുഞ്ഞിനെ തൊട്ടു പോരുത. ആ കൈ നീട്ടി ഇവന്റെ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അറപ്പോടു കൂടിയാണ് ഐഷ ഇത് പറഞ്ഞത്. കാരണം അവന്റെ കൈകൾ കണ്ടു, കുഷ്ഠം പിടിച്ച് വിരലിട്ട കൈകൾ. പക്ഷേ അവർക്ക് കുഷ്ഠമുണ്ടെങ്കിലും സ്നേഹത്തിന്, ആ സ്നേഹത്തിന്റെ മാറ്റിനൊരു കുറവുമില്ല. ആ സ്നേഹം ഏറ്റേറ്റൊരു ശീലമായി കഴിഞ്ഞപ്പോൾ അവരുടെ അറപ്പെല്ലാം മാറി, ആ വെറുപ്പെല്ലാം മാറി. അന്ന് മുതൽ ആ തെണ്ടിക്കൂട്ടങ്ങളുടെ സ്നേഹമേറ്റൊരു ശീലമായപ്പോൾ അവളുടെ അറപ്പെല്ലാം മാറി. ഇപ്പോൾ അവരെന്ത് ചെയ്താലും കുഞ്ഞിനെ എടുത്താലും ഇല്ലെങ്കിലും അവൾക്ക് ഒരു വെറുപ്പുമില്ല, അറപ്പുമില്ല. ആ കുഞ്ഞ് അങ്ങനെ തെരുവിൽ വളരുന്നു. വളർന്ന് വളർന്ന് അവനിപ്പോൾ 3 വയസ്സായി. അവന് പേരിട്ടു റഹീം. ചുണക്കൂട്ടനാണ് റഹീം. തെരുവിൽ കാണുന്ന മാന്യന്മാരോട് അവനിപ്പോ ചെന്ന് ചോദിക്കാറുണ്ട്, സാർ സാർ 5 പൈസ തരുമോ? മട്ടേന്ന് ഇരുന്നതിന് മുമ്പേ 5 പൈന രണ്ടാം വകയിലും ഓടാ. ഒരു ഛേദവുമില്ലാത്ത 5 പൈസ നമ്മൾ കൊടുക്കില്ല. അപ്പൊ നമ്മൾ തത്വശാസ്ത്രം പറയും, രണ്ടാം ഇറങ്ങിയിരിക്കുന്നു മുട്ടേന്ന് വിരുന്നതിന് മുമ്പ്. 5 പൈസ കൊടുക്കാനില്ല, 5 ലക്ഷം അവൻ്റെ കയ്യിൽ കാണും. അത് കൈക്കൂലി കൊടുക്കാൻ, സ്വന്തം കാര്യം നടത്താൻ വേണ്ടി കൈക്കൂലി കൊടുക്കാൻ 5 ലക്ഷം ഉണ്ട്. പക്ഷെ 5 പൈസ ചുമ്മാതെ കൊടുക്കില്ല. അങ്ങനെ അവൻ തെരുവിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് സ്ഥിരം ശ്രദ്ധിച്ച ഒരു മാന്യൻ റഹീമിനെ വിളിക്കുന്നു. ഡേ മയ്യൻ, ഇവിടെ വാടാ. ചിലർക്ക് പിള്ളേരെ ഉള്ളത് വരട്ടുന്ന വലിയ ഇഷ്ടമാണ്. ഇവിടെ വാടാ. അവന് പേടിയൊന്നുമില്ല. എന്താ സാർ, നീ ഏതാടാ? എന്നെ അറിയില്ലേ? പിന്നെ നീ ലോക പ്രശസ്തനല്ലേ, ഏതാടാ നീ? ഞാൻ റഹീം. എന്ന് പറഞ്ഞാല് ഐഷമ്മയുടെ പിന്നാലെ മോൻ. അതാരടാ ഐഷമ്മ? എന്റെ ഉമ്മ. ഏതാടാ നിന്റെ ഉമ്മ? ഐഷമ്മ. എവിടെയാ നിന്റെ ഉമ്മ? ഉമ്മ ആ കലുങ്കിന്റെ പുറത്തിരിക്കുന്നതാ. അങ്ങനെയാണ് കുഞ്ഞു വളരുന്നത്. ഉമ്മ കലുങ്കിന്റെ പുറത്തിരിക്കും, തെരുവിലൊക്കെ ഓടി കളിച്ച് നടന്ന് കുഞ്ഞു വളരും.
അവളെ അയാളൊന്ന് നോക്കി, ആ മാന്യനൊന്ന് നോക്കി, അവളുടെ മുഖസൗകുമാരിയും കണ്ടപ്പോൾ അയാളുടെ ഭാവം മാറി. അയാൾക്ക് കുട്ടിയോട് പെട്ടെന്നൊരു സ്നേഹം. എടാ മോനെ വാടാ, ഐഷമ്മാടെ പുന്നാര മോന, അല്ലേ വാ മാമൻ്റെ കൂടെ വാടാ, മാമൻ്റെ കൂടെ വാടാ. അവനെ ഒരു പീടികയിൽ കൊണ്ടുവന്ന് കയറ്റി വയറ് നിറഞ്ഞ് പലഹാരം വാങ്ങി കൊടുത്തു. ഒരു പലഹാരപ്പൊതി വാങ്ങി അവൻ്റെ കൈ വെച്ച് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, എടാ മോനെ ഇത് നിൻ്റെ ഉമ്മാക്കൊണ്ടോട്, ഉമ്മാക്കൊണ്ടോട്, മാമൻ തന്നതാണെന്ന് പ്രത്യേകം പറയണം. അവനതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല, പക്ഷേ അവന് വലിയ സന്തോഷമായി, ഉമ്മയ്ക്ക് ആഹാരം കിട്ടുന്നതല്ലേ. അവൻ കൂട്ടിയത് ഉമ്മയോട് കാര്യം പറഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞു. ഇതവന് ഒരു രസമായി. അവനതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം അവന് മനസ്സിലായി, ചില പ്രത്യേക പ്രായക്കാരായ ആളുകളോട് ചെന്ന് ഐഷമ്മയുടെ പുന്നാര മോനാണെന്ന് പറഞ്ഞാൽ പൈസ കിട്ടും, പലഹാരം കിട്ടും, തനിക്കും കിട്ടും, ഉമ്മയ്ക്കും കിട്ടും. അതുകൊണ്ട് അത്തരക്കാരെ കാണുമ്പോൾ അവൻ ചെന്ന് വിളിക്കാറുണ്ട്, സാർ സാർ. ഉമ്മാടേ പൊന്നുമോനാണു ഞാൻ, ആയിഷ 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 ഉമ്മാടേ പൊന്നുമോനാണു ഞാൻ. അവന് പൈസ കിട്ടുന്നു, പലഹാരം കിട്ടുന്നു, ഉമ്മയ്ക്കും പലഹാരം കിട്ടുന്നു, അതുകൊണ്ട് ഇത് ഉമ്മയ്ക്ക് കൊടുക്കുന്നു. അവൻ സമ്പാദിക്കുന്ന പലഹാരം ഉമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഉമ്മയ്ക്ക് എന്ത് അഭിമാനം! എൻ്റെ മോൻ എത്ര മിടുക്കനാണ്, സ്വന്തം കാര്യം നോക്കുക മാത്രമല്ല ഉമ്മയ്ക്കും ആഹാരത്തിന് വകയുണ്ടാക്കി അവൻ കൊണ്ടുവരുന്നു. അതോർത്ത് അമ്മ അഭിമാനം കൊണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവൾ ഓർത്തു, ഇതിനു വേണ്ടിയാണോ ഇവനെ ഞാൻ പ്രസവിച്ചത്, ഇങ്ങനെ തെണ്ടി എനിക്ക് വേണ്ടി സമ്പാദിക്കാനാണോ ഇവനെ ഞാൻ പ്രസവിച്ചത്. ഞാനൊരു പ്രതിജ്ഞ കൈക്കൊണ്ടിട്ടുണ്ട്, ഇവനെ പഠിപ്പിച്ച് മിടുക്കനാക്കി എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഈ സമൂഹത്തിലെ മേലാളന്മാരോട് ഞാൻ പകരം ചോദിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവനെ പഠിപ്പിക്കണം, എന്ത് വില കൊടുത്തും ഇവനെ പഠിപ്പിക്കണം, ഞാൻ പഠിപ്പിക്കും. അതിനെനിക്ക് തൊഴിൽ വേണം, എനിക്ക് വരുമാനം വേണം. ഞാനൊരു തൊഴിൽ ചെയ്തിട്ടുണ്ട്, സമൂഹം നികൃഷ്ടമെന്ന് വില എന്ന് വിധി കൽപ്പിച്ച ഒരു തൊഴിൽ, വേശ്യാവൃത്തി. വേശ്യാവൃത്തി എങ്കിൽ വേശ്യാവൃത്തി, എൻ്റെ മകനെ വളർത്താൻ ഞാൻ എന്തും ചെയ്യും. അങ്ങനെ ആയിഷ വേശ്യാവൃത്തിയിലേക്ക് അരയന്നപ്പെട പോലെ മടങ്ങിപ്പോയി. അവളിതാ തെരുവ് തോറും അവളുടെ ശരീരം വിൽക്കാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അവൾക്ക് പണം കിട്ടുന്നുണ്ട്. അവൾക്ക് തന്നെ തോന്നി ഇതൊരു നാണംകെട്ട പണിയാണ്. ഒരു സ്ത്രീ ഗുണദോഷിക്കുകയും ചെയ്തു, നീ ഏതായാലും ഈ തൊഴിലിനിറങ്ങി വഴിനീളെ അലയണ്ട, ദേ ചന്തക്കപ്പുറം നല്ല വീട് കിട്ടും, ഒരെണ്ണം വാടകയ്ക്കെടുത്ത് നീ അവിടെ താമസിക്കുക, കണ്ടവരില്ല അവിടെ വരുവടി ചെല്ലേ. ശരിയാണെന്ന് ആയിഷയ്ക്ക് തോന്നി, അവളൊരു വീട് വാടകയ്ക്കെടുത്തു, അവിടെ താമസം തുടങ്ങി. അന്ന് മുതൽ ആയിഷ ഉമ്മയേ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയുമെല്ലാവരും. ആയിഷ ഉമ്മയേ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയുമെല്ലാവരും. ആളുകൾ സന്ദർശകർ ഇഷ്ടംപോലെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്, അവൾക്ക് വരുമാനമുണ്ട്, ക്രമത്തിലധികം വരുമാനമുണ്ട്. ആ വരുമാനം അവൾ തോർത്തടിച്ച് നശിപ്പിച്ചില്ല, എല്ലാം സ്വരൂപിച്ചു വെച്ചു. അവൾക്ക് വലിയ സമ്പാദ്യമുണ്ടായി, ആ സമ്പാദ്യം ഉപയോഗിച്ച് അവൾ ഒരു വീട് സ്വന്തമാക്കിയിരിക്കുന്നു. മാംസീകാരങ്ങൾ ആണവീടുത്തെ കലാപരിപാടികൾ. അവളുടെ ആ വീട്ടിലേക്ക് സന്ദർശകർ വരാൻ രാത്രി 10 മണി കഴിയും. അതിനു മുമ്പ് അവൾ മകന് ആഹാരം കൊടുത്ത് ഉറക്കാറുണ്ട്. മകനതൊന്നും അറിയണ്ട, അവൻ വളർന്നു വരികയല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്, അമ്മ ചീത്ത സ്ത്രീയാണെന്ന് അവൻ അറിയണ്ട. നേരത്തെ ആഹാരം കൊടുത്തുറക്കും, എന്നിട്ട് അവൾ ഒരുങ്ങി വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കും. അങ്ങനെ ഒരു ദിവസം തട്ടിയുറക്കി മുറിക്കുള്ളിൽ ഓമന കുട്ടനെ ചുംബിച്ചിറങ്ങി പുറത്തവൾ. മകന് ആഹാരം കൊടുത്തുറക്കി. അന്നത്തെ രാത്രിയിൽ ആ വീട്ടിലേക്കൊരാൾ വന്നു കയറി പകച്ചുപോയി ആയിഷ. അന്നൊരാൾ വന്നു, അയാളുടെ വരവ് കണ്ടവൾ ആകെ പകച്ചുപോയി, പേടിച്ചുപോയി. കാരണം മദ്യോദിത മാംലഹരിയിൽ തങ്ങളിൽ മത്സരിക്കുന്ന ഞരമ്പിലോരോന്നിലും തള്ളിക്കയറുന്ന മാംസവികാരങ്ങൾ ഉള്ളിൽ പതഞ്ഞ് പതഞ്ഞു കൊണ്ടങ്ങനെ കുടിച്ചിലക്കില്ലാതെ ആടിക്കൊഴിഞ്ഞൊരുവൻ വരുന്നു. ആ വരവ് കണ്ടവൾ പേടിച്ചുപോയി. അരണ്ട വെളിച്ചമുള്ള ഉള്ള വീട്ടുമുറ്റത്ത്
ആരാണെന്ന് മനസ്സിലാക്കണം. കയ്യിൽ വലിയൊരു ടോർച്ച് ഉണ്ട്. ഒരാളിന്റെ മുഖത്ത് ടോർച്ച് തെളിക്കുന്ന മര്യാദയല്ലല്ലോ. ആ മര്യാദ പാലിച്ച് അവൾ ആ ടോർച്ച് വെറും നിലത്തുനിന്ന് മിറ്റിച്ചു. അയാളുടെ മുഖത്ത് വെട്ടം വരുന്നു. അല്ല, അവൾ വാവിട്ട് തല വിളിച്ചു. അവൾ ആളെ തിരിച്ചറിഞ്ഞു. തന്നണി കാഹു കഴിച്ചവൻ അവളുടെ ഭർത്താവ് അവർദ്ധൻ. ആളറിയാതെ അവളുടെ അടുത്ത് തന്നെ വ്യഭിചാരത്തിന് വന്നിരിക്കുന്നു. തന്നണി കാഹു കഴിച്ചവൻ വർഷങ്ങളൊന്നിച്ച് ജീവിച്ച് മൊഴി ചൊല്ലി വിട്ടവൻ. അവളുടെ ബഹളം കേട്ട് അയാൾ ചോദിച്ചു, എന്തിനാ നീ വെള്ളെ വാങ്ങിച്ചത്? നിന്നെല്ലാം ചെയ്ത അല്ലേ കൊച്ചേ? ഇതെല്ലാം കണ്ട് നല്ല മോഹരിയ ഇതുപോലെ ഏതാണ്ട് ഏർപ്പാടാ. നീ ഏതാ? ആ ടോർച്ചുണ്ടല്ലോ, നീ കൊണ്ടാ. എടാ ടോർച്ച് പിടിച്ചു വാങ്ങി. അവന് മര്യാദയില്ലല്ലോ. അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ ടോർച്ച് തെളിച്ചു. ഐഷ, അവനാ ടോർച്ച് കൊണ്ട് അവളുടെ തല കാഞ്ഞടിച്ചു. അവളുടെ നെറ്റി മുറിഞ്ഞു. ആ മുറിവ് അവൾ ഇടം കൈ കൊണ്ട് കുത്തി പിടിച്ചു. വലം കൈ അവളുടെ ഇടുപ്പിലേക്ക് താഴ്ത്തി. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവളൊരു കഠാര ഇടുപ്പിൽ സൂക്ഷിക്കാറുണ്ട്. അതിവിദഗ്ധമായി അവനറിയാതെ അവൾ ആ കഠാര പുറത്തെടുത്ത് പിന്നിൽ ഒളിപ്പിച്ച് നിർത്തി അവനോട് ചേർന്ന് നിന്നു. കൂടുതൽ ചേർന്ന് നിന്നു. കത്തിയരണ്ടം കയറ്റി കരളിന്റെ കുത്തും ഞെറിയും പിളർന്നു പോകും വിധം ഐഷയുടെ കുത്തേറ്റ് അവൻ നിലത്ത് വീണു. നിലത്ത് വീണ് അവനെ നിലത്ത് ടാഞ്ഞാഞ്ഞ് അവൾ കുത്തി. രക്തം പൂക്കുറ്റി പോലെ തെറിച്ചു. അവളുടെ മുഖത്തും മുടിയിലും എല്ലാം രക്തമായി. അവൾ അലർന്നു. ഒരു രക്ഷസരെ പോലെ അലറിക്കൊണ്ട് ഓടുന്നു. ഓടി 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 ഒടുവിൽ അവൾ എൻ്റെ ഗേറ്റിനടിയിലെത്തിയല്ലോ. അപ്പോഴാണ് പോലീസുകാർ വന്നതും അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതും. സഹൃദയരെ, സുഹൃത്തുക്കളെ, നേരം പുലരുന്നു. മഹാകവി പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈ നത്തിങ്. ജീവിതം വിട്ടി പറഞ്ഞ ശബ്ദായമാനവും അന്തസാര ശൂന്യവുമായ ഒരു കഥയാണ്. ഐഷയുടെ വീട്ടിൽ നേരം പുലർന്നപ്പോൾ മകൻ ഉണർന്നു. നേരത്തെ ഉറങ്ങുന്നവനാണ് റഹീം. അവൻ നേരത്തെ ഉണരും, ഉറക്കപ്പായിൽ എഴുന്നേറ്റിരിക്കും. അവൻ്റെ ശീലമനുസരിച്ച് വൈകുന്നേരം എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും, പ്രാതൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. അത് കഴിച്ച് അവൻ വൈകുന്നേരം എഴുന്നേൽക്കും. പിന്നുള്ളു മറ്റു കാര്യങ്ങൾ. ഇന്നവൻ കാത്തിരിക്കുന്നു. അല്പനേരം കാത്തിരുന്നിട്ട് ഉമ്മയെ കാണുന്നില്ല. അവൻ ക്ഷമ കെട്ടപ്പം വിളിച്ചു, ഉമ്മാ മിച്ചാ റഹീം ഉണന്ന് വിശക്കുന്ന് ഉമ്മ എന്ത് ചെയ്യേ? അവൻ എഴുന്നേറ്റു. ക്ഷമകെട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ഉമ്മ അടുക്കളയിലില്ല. എന്ന് മാത്രമല്ല, അടുപ്പിൽ തീ മൂട്ടിയിട്ടില്ല. ഉമ്മ എന്ത് ചെയ്യേ? അവൻ മുൻവശത്തെ മുറിയിലേക്ക് വന്നു. മുൻവശത്തെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. വാതിൽ കടന്ന് ആ കുട്ടി മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇതാ മുറ്റത്തിരുവൻ ചത്ത് വലിച്ച് കിടക്കുന്നു. കുടൽമാലയെല്ലാം പുറത്തെയാടി ഭീഭത്സമായ കാഴ്ച കണ്ട് ആ കുഞ്ഞ് പേടിച്ചു പോയി. അവൻ പുറത്തേക്കിറങ്ങി ഓടി, ഭയന്ന് ഓടി, ഉമ്മയെ വിളിച്ചുകൊണ്ട് ഓടി. ഉമ്മ ഉമ്മ വിളി കേട്ടില്ല. പകലന്തിയോളം ആ കുഞ്ഞ് ഉമ്മയെ വിളിച്ചുകൊണ്ട് ഓടി. കരഞ്ഞ് കരഞ്ഞ് തളർന്നു. കരയാൻ കണ്ണിൽ കണ്ണീർ ബാക്കിയില്ലാതെ ദാ അവൻ ആ കലക്കിന്റെ പുറത്തു വന്നിരുന്ന് ഏങ്ങലടിക്കുന്നു. കവളിൽ കണ്ണീരുടങ്ങിയ പാട് ഏങ്ങലടിച്ചുകൊണ്ട് കുഞ്ഞ് അവിടെ നിന്ന് പുലമ്പുന്നു. ഇതാ വരുന്നു തെണ്ടിക്കുട്ടികൾ അവന്റെ കൂട്ടുകാർ. എന്താണ് റഹീമേ കരയുന്നത്? എന്റെ ഉമ്മയെ കണ്ടില്ല. രാവിലെ മുതൽ ഞാൻ നടക്കുക. ഞങ്ങളുടെ വീടിനെ മുറ്റത്ത് എന്നെ ചേർത്ത് കാണും. ഞാൻ പേടിച്ചു. ഉമ്മയെ തിരക്കി, ഉമ്മയെ കണ്ടില്ല. കരയാ, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് ചേർത്ത് കിടന്നവൻ നിന്റെ ഉമ്മ കൊന്നതാ. അതിന് നിന്റെ ഉമ്മയെ പോലീസുകാർ പിടിച്ചടാ. കൊന്നവരെയൊക്കെ കൊണ്ട് ഇടുന്ന സ്ഥലമുണ്ട് ജയിലിൽ. അവിടെ ഇട്ട ഉടനെ വിടത്തില്ലടാ. ഒത്തിരി നാളെ കഴിഞ്ഞാൽ നിന്റെ ഉമ്മ വരൂ. അയ്യോ എന്റെ ഉമ്മ, എന്റെ ഉമ്മ. കരയാതടാ, ഉമ്മയെങ്കിൽ വരുമടാ. കുറെ നാൾ കഴിഞ്ഞാൽ ഉമ്മയും വരുത്തില്ലേ? അതുവരെ നിനക്ക് ഞങ്ങളുണ്ടടാ. എന്താണത് കരയുന്നേ? നീ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഒന്നും തിന്നില്ലല്ലേ? ഏ, നിനക്ക് ആഹാരം വേണം. അല്ലടാ, എന്നാ ഞങ്ങൾ വാങ്ങിച്ചിടാടാ. ഇന്നത്തെ കാശുണ്ടടാ. വാ. കറയറ്റ സ്നേഹം, ആർജവന്മാർന്ന സ്നേഹം ആ കുഞ്ഞുങ്ങൾ പകർന്നു കൊടുക്കുന്നു. അവൻ ആഹാരം വാങ്ങിക്കൊടുത്തു. അവന്റെ വിശപ്പ് കിട്ടടങ്ങി, പൈസ അടങ്ങിയപ്പോൾ അവന്റെ സങ്കടം ഒട്ടൊക്കെ അവനെ വിട്ടുമാറി. അവൻ ആ കൂട്ടം തെറ്റിപ്പോയില്ല, കൂട്ടുകാരോടൊപ്പം നിന്നു. കൂട്ടത്തോടെ നടന്നപ്പോൾ ആ കുഞ്ഞ് പഴയതൊക്കെ മറക്കാൻ തുടങ്ങി. അവൻ കൊച്ചു കുഞ്ഞല്ലേ,
അവന്റെ പ്രസാദ ഭാവം അവന് വീണ്ടും കിട്ടി. സഹൃദയരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ആ പട്ടണത്തിലേക്ക് ചെല്ലൂ, റഹീമുള്ള ആ പട്ടണത്തിലേക്ക് ചെല്ലൂ. അവിടെ നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ കൂടുന്ന കവലകളൊക്കെ ചെന്ന് നിന്ന് നോക്ക്. അവിടുത്തെ ബസ് സ്റ്റാൻഡിലോ ബോട്ട് ജെട്ടിയിലോ ചെന്ന സ്ഥലത്തോ ചെന്ന് നിൽക്ക്. അധിക നേരം കാത്തു നിൽക്കേണ്ട, അതിനു മുമ്പ് വരും റഹീമും കൂട്ടരും വരും, നിങ്ങളെ കാണുമ്പോ വിളിക്കും, സാർ ആയിഷ ഉമ്മാടേ വന്നുപോലാണു ഞാൻ, ആയിഷ ഉമ്മാടേ വന്നുപോലാണു ഞാൻ, ജയിലിൽ കിടക്കുന്ന ആയിഷ ഉമ്മാടേ പൊന്നുമോനാണിവൻ, ജയിലിൽ കിടക്കുന്ന ആയിഷ ഉമ്മാടേ പൊന്നുമോനാണിവൻ, ആയിഷ ഉമ്മാടേ പൊന്നുമോനാണു ഞാൻ, ആയിഷ ഉമ്മാടേ പൊന്നുമോനാണു ഞാൻ, ആയിഷ ഉമ്മാടേ പൊന്നുമോനാണു. പാട്ട് പാടി പാട്ട് പാടി ആ കുട്ടികൾ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ അന്നേരം ഒരു ബസ് വന്നു നിന്നു. അതിൽ നിന്ന് ധാരാളം യാത്രക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് നരച്ച ദീക്ഷ വളർത്തിയ ഒരു വൃദ്ധൻ. പാട്ടുപാടുന്ന തന്റെ കുട്ടികളെ തുറച്ചു നോക്കിക്കൊണ്ടാണ് ആ വൃദ്ധൻ ബസ് ഇറങ്ങിയത്. അവരെ നോക്കുന്നത് കുഞ്ഞുങ്ങളും കണ്ടു. ആ മൂപ്പിന്ന് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്, ആ തുറച്ചു നോക്കുന്നു, താടിയെല്ലാം വളർത്തി, ഒരുമാതിരി ഭ്രാന്തന്റെ കൂട്ട്. ഭ്രാന്തൻ എന്തോ അല്ലടാ, പിള്ളേരെ പിടുത്തക്കാരനാ, കൊണ്ടുപോയി കണ്ണൊക്കെ ഇളക്കി വിട്ടതണ്ടിക്കാൻ കൊണ്ട് നടക്കുന്നതിനോ. ബാബാ നമ്മൾ നോട്ടോട്ടിരിക്കുക, നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് തലമിടാവണ, നമുക്ക് തലമിടാവണ. ആ കുട്ടികളിതാ അവിടെ നിന്ന് നിഷ്ക്രമിക്കുന്നു, ഓടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ബസ് ഇറങ്ങിയ വൃദ്ധൻ വിളിച്ചു, ഏയ് കൊച്ചുങ്ങളെ അവിടെ നിൽക്കും. പിടിച്ചു നിർത്തിയതുപോലെ എല്ലാവരും അവിടെ നിന്നു. നിങ്ങളിൽ ആരാണ് ആയിഷമ്മാന്റെ പുഞ്ഞാരെ മോൻ? എല്ലാവരും സ്തംഭിച്ചു നിൽക്കുക. റഹീമിന് പേടിയൊന്നുമില്ല, അവൻ മുമ്പോട്ട് എന്ന് പറഞ്ഞു, ഞമ്മളാണ് ആയിഷമ്മാടെ പുഞ്ഞാരെ മോൻ റഹീം. അത് കേട്ടതും അവൃത്തന്റെ മുഖത്ത് 1000 ഭാവങ്ങൾ. സന്താപമാണോ സങ്കടമാണോ സന്തോഷമാണോ, സമ്മിശ്ര ഭാവങ്ങൾ ആ മുഖത്ത് വിടരുന്നു. എന്ന് മാത്രമല്ല, കണ്ണു നിറയുന്നു, ചുണ്ട് വിറയ്ക്കുന്നു, ശരീരമാസകലം വിറയ്ക്കുന്നു. വികാര വായ്പോടെ അവൃദ്ധൻ മുമ്പോട്ട് വന്ന് റഹീമിനെ ഗാഠം പുണർന്നു, കെട്ടിപ്പുണർന്ന് തെരുതെരെ ചുംബിക്കുന്നു. ഈ കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് തെണ്ടിക്കുട്ടികൾ. ഡാ ദോ ഇല്ല ഭ്രാന്തൻ കാണിക്കുന്ന നോക്കടാ, അയാള് ഭ്രാന്തനാടാ. ഡാ ഭ്രാന്ത ഞങ്ങളുടെ റഹീമിനെ കയറി പിടിച്ചോ, ഡാ റഹീമിനെ ഭ്രാന്തൻ പിടിച്ചാ, ഡാ വിറാ ഭ്രാന്ത, ഡാ ഭ്രാന്ത വിറാ വിറാ ഭ്രാന്ത വിറാ ഭ്രാന്ത വിറാ ഭ്രാന്ത. ആ കുട്ടികൾ അവൃത്തനെ ആക്രമിക്കുന്നു, അടിക്കുന്നു, എറിയുന്നു. അതൊന്നും കൂസാതെ അയാൾ റഹീമിനെ പുണർന്നുകൊണ്ടേയിരുന്നു. അല്പനേരം അത് തുടർന്നു. ഒടുവിൽ അയാൾ റഹീമിനെ വിട്ടിട്ട് നിവർന്നു നിന്നു. നിർത്തി, ഞമ്മളെ എന്തിനടിക്കുന്നു, എന്തിനെറിയുന്നു? എല്ലാവരും ഞമ്മളെ മറന്നല്ലേ, എല്ലാവരും ഞമ്മളെ മറന്നു. ഞമ്മളാണ് അത്രമാൻ. അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, 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 അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. ഇതാ തെണ്ടി കുട്ടികൾ നൃത്തം വെക്കുന്നു. അദ്രമാനും അയാളോടൊപ്പം അവരോടൊപ്പം നൃത്തം വെക്കുന്നു. റഹീമിനെ ഒക്കെ തേന്തി അയാൾ അവിടെ കൊണ്ടു നടക്കുന്നു. ഒക്കെ തിരിഞ്ഞ് റഹീം ഉറക്കപ്പാടി. ഉപ്പുപാചത്തില്ല 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 അദ്രമാഞ്ചത്തില്ല ഉപ്പുപാചത്തില്ല 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 അദ്രമാഞ്ചത്തില്ല ഉപ്പുപാചത്തില്ല 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 അദ്രമാഞ്ചത്തില്ല ഉപ്പുപാചത്തില്ല 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 അദ്രമാഞ്ചത്തില്ല അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ, അദ്രമാഞ്ചത്തില്ല പണ്ടത്തെ അദ്രമാൻ. ആ ഗായക സംഗമിത നാടിളക്കി നാട്ടുകാരുടെ മനം കവർന്നിങ്ങനെ മുന്നേറുകയാണ്.
അവർ നാട്ടുകാരുടെ കണ്ണിലുണികളായ പാട്ടുകാരായി മാറിയിരിക്കുന്നു ഇന്ന്. കാരണം ഇന്നവർ പാടുന്നത് ഈ പഴയ പാട്ടല്ല, ഇന്നവർ പാടുന്നത് ഒരു പുതിയ പാട്ടാണ്. അർത്ഥമുള്ള ഒരു പുതിയ പാട്ട്, സാർത്ഥകമായ ഒരു പുതിയ ഗാനം. കേട്ടില്ലേ? അമ്പിളി പെണ്ണിനെ മുത്തുവാൻ മാനത്ത് പൊൻവണം തൂവിയോരേ, നിങ്ങളെ കൊമ്പൻ തലപ്പാവ് തട്ടിയേറിയുന്ന ചെമ്പൻ പുലരി കണ്ട. അലയോ നാട് ഭരിക്കുന്ന ഇരുളിന്റെ സന്തതികളെ, നൂറ്റാണ്ട് കാലമായി നിങ്ങൾ ഭരണചക്രം ധരിക്കുകയായിരുന്നില്ലേ? ഞങ്ങൾ പാവങ്ങളെ അടിമകളെ പോലെ കാൽ കീഴിൽ ചവിട്ടി അമർത്തി പിടിച്ച് തലയിൽ കൊമ്പൻ തലപ്പാവുമേന്തി ഞങ്ങളെ ഭരിക്കുകയായിരുന്നില്ലേ? നിങ്ങളുടെ ആ കൊമ്പൻ തലപ്പാവ്, നിങ്ങളുടെ കറുത്ത അധികാരത്തിന്റെ കൊമ്പൻ തലപ്പാവ് തട്ടി ദൂരത്തെറിയുന്ന ഒരു ചുവന്ന പുലരി, ഒരു ചുവന്ന പ്രഭാതം ഇതാ ഇതാ ഉദയം കൊള്ളുന്നു. മാനത്ത് പൊൻപണം തൂവിയോരേ, നിങ്ങളെ കൊമ്പൻ തലപ്പാവ് തട്ടിയേറിയുന്ന ചെമ്പൻ പുലരി കണ്ട. കൊച്ചുകളെ കൊച്ചുകളെ ഞമ്മക്ക് പാടണം, ഈ അദ്രമാനും പാടണം. ഇതാ അദ്രമാൻ വരുന്നു, അയാൾക്ക് പാടണം അത്രേ. അയാൾ വന്ന് പാടുന്നു. എന്നായിഷയെ വിലങ്ങു വെപ്പിച്ചവൻ, പൊന്നൂറ് ഹീമിനെത്തണ്ടാനറിഞ്ഞവൻ, എന്നായിഷയെ വിലങ്ങു വെപ്പിച്ചവൻ, പൊന്നൂറ് ഹീമിനെത്തണ്ടാനറിഞ്ഞവൻ. കൽബ് കാണില്ലവർക്ക് അവർക്കൊന്നും ഹൃദയം ഉണ്ടാവില്ല. കൽബ് കാണില്ലവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ വറുത്തു പൊൻപണം തൂവിയോരേ, നിങ്ങളെ കൊമ്പൻ തലപ്പാവ് തട്ടിയേറിയുന്ന ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട. ദിഗന്ധങ്ങളെ പാടി ഉണർത്തി ഒരു ചുവന്ന പുലരിയെ മാടി വിളിച്ചുകൊണ്ട് ഐഷമ്മാട പുന്നാരമോനും സംഘവും ദൂരെ ദൂരെ ചെന്ന് മറയുമ്പോൾ അവരുടെ ശബ്ദവീതികൾ ദിഗന്ധങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ആയിഷ ഒരിക്കൽ കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, സംഘാടകർക്ക് നന്ദി, അഭിവാദ്യങ്ങൾ.